إن الحمد لله خالق السماوات والأرض وجاعل الظلمات والنور وخالق الحب والنوى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى صدق الله صدق الله العلي العظيم بهمنا يا അധ്യക്ഷ സുഹൃത്തെ, പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ കൊല്ലം തോറും ഒരു പ്രഭാഷണ പരമ്പര ഈ പാളയം ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്നു വരുന്നു. റമദാനിലെ ഭൂരിഭാഗം ദിവസങ്ങളിലും ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പര നടക്കാറുണ്ട്. ഞാൻ വിചാരിക്കുന്നത് റമദാനിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള റബീഉൽ അവ്വലിൻ്റെയും പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ യോഗങ്ങൾ, അല്ലെങ്കിൽ ഈ വിശദീകരണ പരിപാടികൾ, ഈ ഉപദേശ സംരംഭങ്ങൾ എന്തുകൊണ്ടും വളരെ നല്ലതാണ്. മുസ്ലിം സമുദായത്തിൽ ഖുർആനിനോടും ഖുർആനിക ആശയങ്ങളോടും വൈകാരികമായ ബന്ധം ത്രസിച്ചു നിൽക്കുന്ന മാസമാണ് റമദാൻ. വിശുദ്ധ ഇസ്ലാമിൻ്റെ 2-ാമത്തെ പ്രമാണമായിട്ടുള്ള തിരുസുന്നത്തിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്നേഹം ത്രസിച്ചു നിൽക്കുന്ന ഒരു മാസമാണ് റബീഉള്ളത്. ഈ 2 സന്ദർഭങ്ങളെയും മുസ്ലിം സമുദായത്തെ ഉദ്ബോധിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ആ സന്തോഷം നിങ്ങളോടൊപ്പം ഞാനും പങ്കുവയ്ക്കുകയാണ്. എനിക്ക് ഇന്ന് സംസാരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പക്ഷേ വളരെ ഗൗരവ സ്വഭാവത്തിൽ, ഒരു അക്കാദമിക സ്വഭാവത്തിൽ അത് കൈകാര്യം ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത്ര സീരിയസ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു സായാഹ്ന സദസ്സിൽ അങ്ങനെ കൈകാര്യം ചെയ്തുകൂടാ. അതുകൊണ്ട് ആ രംഗത്തുള്ള പുതിയ ചില പ്രവണതകളെയും നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ടുന്ന ചില കാര്യങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനെ ഒരു ശാസ്ത്രീയ പ്രഭാഷണമായിട്ട് ഒരിക്കലും നിങ്ങൾ കരുതേണ്ടതില്ല. ഒരു ആനുകാലികമായിട്ടുള്ള ഒരു വിവരണമായി മാത്രമേ നൽകാവൂ എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാം. മക്കളെ വളർത്തുമ്പോൾ എന്നുള്ളതാണ് സംസാര വിഷയം. മക്കളെ വളർത്തുമ്പോൾ ഇതിലാദ്യമായി നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ ഈ മാതാപിതാക്കളോടുള്ള നന്മയെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് ധാരാളമായി പറയുന്നുണ്ട്. മക്കളോട് കാരുണ്യം കാണിക്കണം, മക്കളോട് നന്മ ചെയ്യണം എന്നിങ്ങനെയുള്ള ഉദ്ബോധനങ്ങൾ ഖുർആനിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ചില സൂചനകളൊക്കെ കാണാമെന്നല്ലാതെ കൂടുതൽ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് പറഞ്ഞ അത്ര ശക്തിയിലും ആവർത്തിച്ചും മക്കളോട് കാരുണ്യം കാണിക്കണം, മക്കളെ സ്നേഹിക്കണം എന്ന് പറയാതിരുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് വളരെ ലളിതമായ ഒരു കാരണം. മാതാപിതാക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ കാരുണ്യം കാണിക്കണം എന്നുള്ളത് ഒരു ജന്തു എന്നുള്ള നിലക്ക്
മനുഷ്യനിൽ ഉണ്ടായിത്തീരുന്ന ഒരു വികാരമല്ല. കാരണം മറ്റു ജന്തുക്കളിലൊന്നും അതങ്ങനെ കാണാൻ കഴിയില്ല. മക്കളോട് ഉള്ള സ്നേഹം, മക്കളോടുള്ള കാരുണ്യം എന്നത് ഒരു ജന്തു എന്നുള്ള നിലയിൽ തന്നെ മനുഷ്യനിൽ വിലീനമാണ്. മറ്റെല്ലാ ജന്തുക്കളും ഉള്ളതോടൊപ്പം തന്നെ എല്ലാ ജന്തുക്കൾക്കും മക്കളോട് കാരുണ്യമുണ്ട്. മനുഷ്യനും ഒരു ജന്തു എന്നുള്ള നിലയിൽ, ഒരു മൃഗം എന്നുള്ള നിലയിൽ തന്നെ മക്കളോട് കാരുണ്യമുണ്ട്. അപ്പൊ മക്കളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. അതായത് ഏതൊരു മനുഷ്യനും ഒരു ജന്തു എന്നുള്ള നിലയ്ക്ക് അയാളിൽ നിലീനമായിട്ടുള്ള ഒരാശയമായി. കാക്കു തൻ കുഞ്ഞു പൊൻകുഞ്ഞു തന്നെ എന്ന് നമ്മൾ പറയാറുണ്ട്. കാക്കും തൻ്റെ കുഞ്ഞു കൊഞ്ഞു കുഞ്ഞു തന്നെയാണ്. മനുഷ്യന് മാത്രമല്ല അങ്ങനെ. നിങ്ങൾ കാട്ടി എന്നൊരു മൃഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. കാട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ കാട്ടിയുടെ കുട്ടി ഗർഭാശയത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ദുനിയാവിലേക്ക് ഇറങ്ങിയത് സത്യമാണെങ്കിൽ കാട്ടിയുടെ കുട്ടി ഒരോട്ടമാണ്, ഓടി രക്ഷപ്പെട്ട് കളയും. എന്തിനാണ് കാട്ടിയുടെ കുട്ടിക്ക് ഇത്ര പെട്ടെന്ന് ഓടാനുള്ള ഒരു പ്രവണത പടച്ചവൻ നൽകിയത്? തൻ്റെ തള്ളക്ക് തന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ്, സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. എല്ലാ മൃഗങ്ങളും ചെയ്യുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടിയെ നാക്കുകൊണ്ട് നക്കിത്തുടങ്ങി. ഈ പ്രസവത്തോടനുബന്ധിച്ച് ഉണ്ടായിത്തീരുന്ന ജലാംശങ്ങളും കൊഴുപ്പും പതയും ഒക്കെ ഒഴിവാക്കുന്നത് നക്കിത്തുടച്ചുകൊണ്ടാണ്. ഈ നക്കിത്തുടക്കുക എന്നത് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പരിഗണനയുടെയും ഒന്നാമത്തെ ഒരു സംഗതിയാണ്. കാട്ടിയും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കാട്ടിയുടെ പ്രവണതയും കാട്ടിയെ ഒന്ന്, കുട്ടിയെ ഒന്ന് നക്കിത്തുടക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ കാട്ടിയുടെ നാവിൽ മൂർച്ചയുള്ള ശൽക്കങ്ങളുണ്ട്. ഈ മൂർച്ചയുള്ള ശൽക്കങ്ങൾ കൊണ്ട് ഈ ഇളം തൊലിയിൽ അങ്ങ് നക്കിത്തുടക്കാൻ നിന്നാൽ ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ തൊലി ഉരിഞ്ഞു പോകും. അതുകൊണ്ട് പഠിച്ചവൻ പറഞ്ഞിരിക്കുകയാണ്, കാട്ടിക്കുട്ടി നീ മാതാവിൻ്റെ വയറ്റിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ ഓടിക്കോളണം, അല്ലെങ്കിൽ നിന്റെ തള്ള നിന്നെ സ്നേഹിച്ചു കളയും എന്ന് പറയും. അപ്പൊ കാട്ടിക്കും കുട്ടിയോട് സ്നേഹം തന്നെയാണുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പിന്നെ കോഴി, കോഴി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ പഴയ തലമുറക്ക് മാത്രമേ അത് അറിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വളർത്തിയിരുന്ന പൂവം കോഴി, പിടക്കോഴി, കുറെ കുഞ്ഞുങ്ങൾ എന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ടല്ലോ. ഇന്നിപ്പോ അതില്ല. ഇന്ന് കോഴി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മയാകുന്നത് അണ്ണാച്ചി കോഴി, ബ്രോയിലർ കോഴി ഇതുപോലെയുള്ള കോഴികളാണ്. ആ കോഴികളെ പരിചയിച്ച ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന സംഭവം മനസ്സിലാവില്ല. അതുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ആരും ഇല്ല എന്നതുകൊണ്ട് എനിക്ക് വലിയ ബേജാറ് തോന്നുന്നില്ല. പഴയ തലമുറയിൽപ്പെട്ട ആളുകളാ മുന്നിൽ ഇരിക്കുന്നത്, അവർക്ക് കോഴി എന്താണ് എന്നറിയാം. പരുന്ത് ആകാശത്തൂടെ പറന്നുപോയാൽ ഉടനെ പൂവം കോഴി ഒരു ശബ്ദം ഉണ്ടാകും. പരുന്ത് ഏതെങ്കിലും ഒരു മരത്തിന് മുകളിൽ ഇരുന്ന് ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ ഉടനെ പൂവം കോഴി ഒരു ശബ്ദം ഉണ്ടാകും. ഈ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ട ഉടനെ പിടക്കോഴി മറ്റൊരു ശബ്ദം ഉണ്ടാകും. പിടക്കോഴി ആ ശബ്ദം ഉണ്ടാക്കിയാൽ കോഴിയുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടി പിടക്കോഴിയുടെ അടുത്തിരുന്നുകൊണ്ട് വരും. അപ്പൊ പിടക്കോഴി എന്ത് ചെയ്യും? അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ വിടർത്തി പിടിച്ചു കൊടുക്കും. കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നിന്നു നിൽക്കും. ആ ചിറകങ്ങ് താഴ്ത്തും. ജനാഹദുല്ലി മിനർ റഹ്മ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ഒരു സംഗതി. അതായത് കാരുണ്യത്തിൻ്റെ ചിറകുകൾ അങ്ങോട്ട് വിടർത്തി കൊടുക്കും. ആ ചിലവിനുള്ളിൽ പിന്നെ ആ കോഴിക്കുഞ്ഞ് സുരക്ഷിതമായി. എന്നാൽ ഈ കുഞ്ഞിക്കോഴി വലുതായി എന്ന് വിചാരിക്കുക, അത് വലിയ ഒരു തള്ളക്കോഴി, ഒരു വലിയ ജവാൻ പൂവം കോഴിയായി എന്ന് വിചാരിക്കുക. ആ പൂവം കോഴി തൻ്റെ തള്ളക്കോഴി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനിപ്പോ ഇങ്ങനെ കിടന്നാൽ പറ്റൂല, എൻ്റെ തള്ളക്കോഴി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് എഴുന്നേറ്റ് കൊടുക്കേണ്ടതുണ്ട്, ഞാനത് ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് ഈ കുഞ്ഞിക്കോഴി വലുതായി വന്ന പൂവം കോഴിക്ക് ഒരിക്കലും തോന്നില്ല. തള്ളക്കോഴിക്ക് കുഞ്ഞിക്കോഴികളോടുള്ള ഈ കാരുണ്യം ഒരു ജന്തു എന്നുള്ള നിലയ്ക്ക്
ആ ജന്തുവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാതാപിതാക്കളോടുള്ള പരിഗണനയും കാരുണ്യവും ബഹുമാനവും ശരിക്ക് ജന്തു എന്നുള്ള നിലയ്ക്ക് മനുഷ്യനിൽ നിലീനമല്ല, അത് അവന്റെ മനുഷ്യത്വത്തിന്റെ ലക്ഷണമായി കടന്നു വരേണ്ടതാണ്. അതുകൊണ്ട് അവരെ മനുഷ്യനാക്കി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പിന്നെ വേദങ്ങൾ, ഖുർആൻ ഉൾപ്പെടെയുള്ള വേദങ്ങൾ മാതാപിതാക്കളോടുള്ള ബഹുമാനത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും ധാരാളമായി പറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ മക്കളെ സ്നേഹിക്കുക, അവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് നമ്മുടെ മനുഷ്യത്വത്തിന്റെ മാത്രം ലക്ഷണമല്ല, അത് നമ്മുടെ ജന്തുതയുടെ, നമ്മൾ ജന്തുവാണ് എന്നതിൻ്റെ കൂടി പൂർത്തീകരണമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ കാരുണ്യം കാണിക്കണം, നിങ്ങൾ സ്നേഹിക്കണം എന്നൊന്നും പറയുന്നില്ല. കാരണം ആ കാരുണ്യവും സ്നേഹവും ഒക്കെ നമ്മുടെ മക്കളോട് ആരും പറഞ്ഞു തന്നില്ലെങ്കിലും നമുക്കുണ്ട്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കാറുണ്ട്. ചിലപ്പോ ചില ആളുകൾ ബാംഗ്ലൂരിക്ക് താമസം മാറ്റും, അവരോട് ചോദിക്കും എന്തേ ബാംഗ്ലൂർക്ക് താമസം മാറ്റൊന്നുമില്ല, എന്റെ കുട്ടി അവിടെ പിന്നെ കമ്മ്യൂണിക്കേഷൻ പഠിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് താമസം മാറ്റി. അപ്പോൾ നിങ്ങളുടെ ഉപ്പയുമ്മയുടെ ആ ഉപ്പയുമ്മ നാട്ടിലുണ്ട്, അവരെ ആരാ പരിചരിക്കുന്നത്? അതിൽ അടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് അവർ നോക്കിയിട്ടുള്ളത്. അപ്പോ മാതാപിതാക്കളെ പരിഗണിക്കാനല്ല, കുട്ടികളെ പരിഗണിക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അത് നമ്മുടെ ജന്തു എന്നുള്ള നിലയിൽ തന്നെയുള്ള ഒരു സവിശേഷതയാണ്. വേറെയും കാരണങ്ങളുണ്ട്, എല്ലാ കാരണങ്ങളിലേക്കും കടന്നു പോകാൻ ഇപ്പോൾ നമുക്ക് സമയം. ഏതായിരുന്നാലും നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ചിന്തിക്കണം. അതെന്താന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പൊസിഷനുകൾ ഉണ്ട്. ഒരാൾ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, വേറൊരാൾ പഞ്ചായത്ത് പ്രസിഡന്റാണ്, വേറൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, പിന്നെ ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ഉദ്യോഗസ്ഥന്മാരായ ആളുകളുണ്ട്, പോലീസുകാരാണ്, അഡ്വക്കേറ്റുമാരാണ്, അധ്യാപകന്മാരാണ്, മതപണ്ഡിതന്മാരാണ്, ഇമാമിങ്ങളാണ്. ഇങ്ങനെയുള്ള സ്ഥാനപരമായ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലുള്ള ഒരുപാട് പൊസിഷൻ നമുക്കുണ്ട്. അതുപോലെ നമുക്ക് കുടുംബത്തിലും ഒരുപാട് പൊസിഷൻ ഉണ്ട്. നമ്മൾ ചില ആളുകൾ സഹോദരന്മാരാണ്, വേറെ ചില ആളുകളുടെ അമ്മോശാക്കന്മാരാണ്, വേറെ ചില ആളുകളുടെ അളിയന്മാരാണ്, ചില ആളുകളുടെ അമ്മായിമാരാണ്, ചില ആളുകളുടെ പിന്നെ മൂത്തുമ്മമാരാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് പൊസിഷൻ പല നിലക്കും നമ്മളുണ്ട്. നമ്മൾ എത്ര ഭാഗമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിന്റെ. ഒരാളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ മകനാണ്, വേറൊരാളുടെ അടുത്ത് വരുമ്പോൾ വാപ്പയാണ്, വേറൊരാളടുത്ത് വരുമ്പോൾ ആംഗലയാണ്, വേറൊരാളടുത്ത് വരുമ്പോൾ ഭർത്താവാണ്. ഇങ്ങനെ ഒരുപാട് പൊസിഷനുകൾ നമുക്കുണ്ട്, ഒരുപാട് ഭാഗങ്ങൾ, ജീവിതത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം ഏതാണ്? നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാവങ്ങളിൽ, ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഉമ്മ എന്ന ഒരു ഭാവം, അമ്മ എന്ന ഒരു ഭാവമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം. അവരിപ്പോ പഞ്ചായത്ത് മെമ്പറായിരിക്കാം, അല്ലെങ്കിൽ വലിയ എക്സൈസ് കമ്മീഷണറായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ട്. പക്ഷേ അവയെല്ലാം അവിടെ നിർത്തിയാൽ, എല്ലാറ്റിനെയും തുലനം ചെയ്ത് നോക്കിയാൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് വഹിക്കാവുന്ന ഏറ്റവും ഹൃദയഹാരിയായിട്ടുള്ള, ഏറ്റവും സവിശേഷമായിട്ടുള്ള, ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പദവി മാതാവ് എന്ന പദവിയാണ്. ആ പദവിക്ക് അത്ര വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ പല പദവികളും വഹിക്കുന്നുണ്ടെങ്കിലും അയാൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പദവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവി, അയാൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏതാണെന്ന് ചോദിച്ചാൽ, അയാൾ ഒരു പിതാവ് എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്തം, ഒരു പിതാവ് എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്തം. നമ്മൾ പല സംഗതികൾക്കും ജന്മം നൽകുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളൊരു കവിത എഴുതിയിട്ടുണ്ടാകും, ഒരു നമ്മളൊരു പിന്നെ കഥ എഴുതിയിട്ടുണ്ടാകും, മറ്റു ചിലപ്പോൾ നമ്മളൊരു ചിത്രം വരച്ചിട്ടുണ്ടാകും, ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും,
നമ്മൾ ഒരു ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ടുണ്ടാകും, നമ്മൾ ഒരു വ്യാപാര ശൃംഖല തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ടാകും, ഒരു വ്യവസായ സ്ഥാപനം തന്നെ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ ശൃംഖല തന്നെ നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം തന്നെ നമ്മുടെ നിർമ്മിതികളാണ്, നമ്മളാണ് അവ കെട്ടിപ്പടുത്തുണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ നമ്മളാണ് അത് രചിച്ചത് എന്ന് പറയാൻ കഴിയും. അള്ളാഹുവിനെ നിഷേധിക്കുന്നത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ കഴിവിന്റെ താഴെ തന്നെ നമ്മൾ അതാണ് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്, പുരുഷന്മാർക്ക് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്, സ്ത്രീയും കുട്ടികളും പുരുഷൻ ചേർന്നുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നു. ഈ കുട്ടികൾ എന്ന നിർമ്മിതി, നമ്മുടെ പ്രൊഡക്ഷനും നമ്മുടെ മറ്റു രചനകളും മറ്റു നിർമ്മിതികളും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? വളരെ മൗലികമായ ഒരു വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രക്തത്തിന്റെ ഒരു അംശം, നമ്മുടെ ജീൻ, നമ്മുടെ ഉണ്മയുടെ, നമ്മുടെ ഭൗതികമായ ഉണ്മയുടെ തന്നെ ഒരംശം നമ്മുടെ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബീജം മാതാവിനങ്ങ് സംഭാവന ചെയ്തിട്ട് ആ ബീജത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ, ഇങ്ങനെ ഒരു കൈമാറ്റം വേറെ ഒന്നിലേക്കുമില്ലല്ലോ. നമ്മളത് ചിത്രം രചിക്കുകയാണെങ്കിൽ നമ്മുടെ കഴിവ് അവിടെ പ്രകടമാണ്, പക്ഷെ നമ്മുടെ ജീൻ അങ്ങോട്ട് കടന്നിട്ടില്ലല്ലോ, നമ്മുടെ ഉണ്മ അങ്ങോട്ട് കടന്നിട്ടില്ലല്ലോ. എന്നാൽ എൻ്റെ ഒരു കുഞ്ഞിലേക്ക് എൻ്റെ ശരീരത്തിൻ്റെയും എൻ്റെ ആത്മാവിൻ്റെയും എൻ്റെ സകലമാന സവിശേഷതകളുടെയും ഒരു ഭാഗം ഞാനങ്ങ് മുറിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ കുഞ്ഞും ഞാനും തമ്മിലുള്ള ബന്ധം. എൻ്റെ കുഞ്ഞും ഞാനും തമ്മിലുള്ള ഈ ബന്ധം, ഞാൻ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളുണ്ടോ, ഞാൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുണ്ടോ, ഞാൻ രചിച്ചിട്ടുള്ള കഥകളോടോ, ഞാൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളോടോ, ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യാപാര ശൃംഖലകളോടോ, ഞാൻ പിന്നെ വളർത്തിയെടുത്തിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ സമുച്ചയങ്ങളോടോ എനിക്കില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ഉണ്മ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ശരീരത്തിൽ 300,000 കോടിയോ മറ്റോ കോശങ്ങളുണ്ട്. ആ കോശങ്ങളെല്ലാം 46 ക്രോമോസോമുകൾ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രജനനാവശ്യാർത്ഥം രൂപപ്പെടുത്തിയെടുക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുന്ന കോശമുണ്ട്, അതിനാണ് സ്പേം എന്ന് പറയുന്നത്. ആ സ്പേമിൽ 23 ക്രോമോസോമുകളെ ഉള്ളൂ. ആ 23 ക്രോമോസോമുകളുള്ള സ്പേം എന്ന അർദ്ധകോശം എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ രക്തത്തിൻ്റെ, എൻ്റെ ഉണ്മയുടെ ഒരംശമാണ്. ആ അംശമാണ് എൻ്റെ കുട്ടിയിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ എൻ്റെ ഭാര്യ ആ കുട്ടിക്കൊരു സംഭാവന നൽകിയിട്ടുണ്ട്. ആ സംഭാവന എന്താണ്? അവളുടെ ഉണ്മയുടെ ഒരംശം, അതിനാണ് എഗ് എന്ന് പറയുന്നത്. അവളുടെ ശരീരത്തിലെയും ക്രോമോസോമുകളുടെ, കോശത്തിലെ ക്രോമോസോമുകൾ 46, പക്ഷേ അവളും 23 ക്രോമോസോമുകളുള്ള ഒരു പകുതി കോശം, ഒരു അർദ്ധകോശം സംഭാവന ചെയ്തിട്ടാണ് ഈ കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പോ കുട്ടിയിലേക്ക് നാം നമ്മുടെ ഉണ്മയുടെ ഒരംശം നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെയാണ് നാം രക്തബന്ധം എന്ന് പറയുന്നത്. ഈ ബന്ധത്തെക്കാൾ ഗാഢമായ ഒരു ബന്ധം, ഈ ബന്ധത്തെക്കാൾ പവിത്രമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വിചാരം. ഇപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ദൗത്യം, ഏറ്റവും വലിയ ഭാവം പിതാവ് എന്ന ഭാവമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ഏറ്റവും വലിയ ദൗത്യം, ഏറ്റവും വലിയ ഭാവം മാതാവ് എന്ന ഭാവമാണ്. ആ ആൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് തൻ്റെ ഉണ്മ തന്നെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് മക്കൾ എന്നത്. അതുകൊണ്ട് തൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ ഒരു പിതാവാവുക എന്നത്, അയാളുടെ അഭിലാഷമാണ്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാതാവാവുക എന്നുള്ളത് ആ സ്ത്രീയുടെ ഒരു അഭിലാഷമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കുട്ടികൾ ഇല്ലാതിരുന്ന് നോക്കണം. ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 6 കൊല്ലം കഴിഞ്ഞ്, 7 കൊല്ലം കഴിച്ചിട്ടും കുട്ടികളില്ലെങ്കിൽ ആ പുരുഷൻ അനുഭവിക്കുന്ന, ആ സ്ത്രീ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ ആഴം നിങ്ങൾക്കത് സംഭവിക്കുമ്പോഴേ മനസ്സിലാവൂ. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരും. ഇന്ന് വന്ധ്യത വളരെ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വന്ധ്യത വളരെ വ്യാപകമായി വളരുകയാണ്.
Kerala tenye jiwida dari cuma minimum budal mandian maraya, algalas sertikum, yenna ana kanak-kanak suji picu mudi dikita. Engal kanan nille, inna Kerala tenye udah diinggalan nampar kanan na boardgal, banyak boardgalum, ini mandian datulah cikil saya guru coba lagi na boardgalan. Engal nirashra agenda dilla, nala pulerum board, kiligal padum, ukal vidium, endok kaparnya parasyengal. Yanggal Nurmiku yang amma yang na sahpel yatte, yang na tuada kunda parasyengal. Aa parasyengal cendu tarak kunda debide kaamno. Aa parasyengal sujana nai kunda debide kaamno. Yatreyo purushen mar makkalilla ata dende dukha mari bovikyono. Yatreyo strigal makkalilla ata dende dukha mari bovikyono. Aa dukha te engine marketi cian kadiyum enna anavar aroji chukodi dikyono. Aa marketing tantra tak kuri challa ani pon samsaari kyono. Uri purushenum ഒരു സ്ത്രീക്കും ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാനുള്ള ആഗ്രഹത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അതേ സ്വഭാവത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഒരു തരത്തിലുള്ള അനാവശ്യമാണ് എന്നുള്ള ചില ചിന്താഗതികളും വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഒരു അനാവശ്യമാണ്. എൻ്റെ സ്കൂളിൽ ഒരു ടീച്ചർ വന്ന് ഇന്റർവ്യൂവിന് വേണ്ടി വന്നപ്പോൾ ഞാൻ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു മലയാളം ടീച്ചറാണ്, നല്ല കഴിവുള്ള ടീച്ചറാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ ഏറ്റവും കൂടുതൽ മതിപ്പ് തോന്നുന്ന ഒരു കവയിത്രി ആരാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കമലാ സുരയ്യയാണ്. അന്ന് കമലാ സുരയ്യ ഈ പിന്നെ നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നില്ല, അവർ ജീവിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു കമലാ സുരയ്യ. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് കമലാ സുരയ്യ ഇഷ്ടമാണ്? ധിക്കാരിയാണെന്ന് തോന്നുന്ന, പ്രത്യക്ഷത്തിൽ തോന്നുന്ന, ഇതുവരെ സംസാരത്തിൽ ധിക്കാരി എന്ന് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഒരു പിന്നെ സ്ത്രീ എങ്ങനെ നിങ്ങൾക്ക് കമലാ സുരയ്യ ഇഷ്ടമാകും? അവർ പിന്നെ ഒരു പർദ്ദ സ്വീകരിച്ച് ഒരു അടിമത്തത്തിലേക്ക് നീങ്ങിയില്ലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ധിക്കാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ ഒരു സഹോദരൻ്റെ കൂടെ താമസിക്കുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ കുട്ടികൾ ഉണ്ടാവേണ്ടതില്ല? അപ്പോൾ പറഞ്ഞു കുട്ടികൾ വേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എന്നെ കൊണ്ട് ഒരുപാട് കുടുങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയാഞ്ഞതിന് അമ്മയാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത്. എൻ്റെ മകളും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നില്ലെങ്കിൽ എനിക്കത് ദുഃഖമായി തീരും, അതുകൊണ്ട് എനിക്ക് കുഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് വരണം. അഞ്ചു കൊല്ലമൊന്നും കഴിഞ്ഞില്ല, രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവരെ കാണുന്ന സമയത്ത് ഗർഭിണിയായിട്ടാണ് അവരെ കണ്ടത്. ഞാൻ ചോദിച്ചു എന്തേ പറ്റി? അപ്പോൾ പറഞ്ഞു എനിക്ക് വലിയ യുക്തിബോധവും യുക്തിവാദവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അമ്മയാകാനുള്ള ഒരു സ്ത്രീ എന്നുള്ള അഭിലാഷം എൻ്റെ എല്ലാ യുക്തിബോധത്തെയും കെടുത്തിക്കളഞ്ഞു. അത്രമാത്രം അഭിലാഷമായി ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് അമ്മയാകാൻ എന്ന് അവർ പറയുകയുണ്ട്. അതൊരു സ്ത്രീയുടെ സ്ത്രൈണവാസനയാണ് അമ്മയാവുക എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ അതൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാകുന്നത് പ്രയാസമാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ്. കുട്ടികൾ ഉണ്ടാകുന്നത് പൊതുവിൽ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കാത്ത ആളുകളുമുണ്ട്. കുട്ടികളെ ഒരു ഒന്ന് മതി, ഒരു കുട്ടി മതി, അല്ലെങ്കിൽ രണ്ടു കുട്ടി മതി എന്നിടത്ത് പരിമിതപ്പെടുത്തുന്ന ആളുകളെയും നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. മൂന്നാമതൊരു കുട്ടി ഉണ്ടാകുന്നത് വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്നു ഇന്നുള്ള തോന്നൽ ഉള്ള എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. വ്യക്തികൾ മാത്രമല്ല കുട്ടികളോട് ഈ നിലപാട് സ്വീകരിക്കുന്നത്, രാഷ്ട്രങ്ങളും സമൂഹങ്ങളും കുട്ടികളോട് ഈ സമീപനം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാൽത്തൂസിയൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതായത് ഈ ജനസംഖ്യ വിസ്ഫോടനം സംഭവിച്ചിട്ട് ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ വരും എന്ന ഒരു സംഗതിയുണ്ട്. യഥാർത്ഥത്തിൽ മാൽത്തൂസിയൻ തിയറി ഒന്നുമല്ല, ഒരു മാൽത്തൂസിയൻ അംഗത്വം സമൂഹത്തിൽ പ്രചരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. കാലം മറ്റൊരു വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളെ തന്നെ ആലോചിച്ച് നോക്കുക, മനുഷ്യ പുരോഗതി രണ്ട് പ്രചാരണങ്ങൾ, ഞാൻ എൻ്റെ ജില്ലയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, രണ്ട് പ്രചാരണങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ചേർത്തുപോയി. മലപ്പുറം ജില്ലയിൽ കുടുംബാസൂത്രണം തീരെ സ്വീകരിക്കുന്നില്ല, ധാരാളം ആളുകൾ ഇങ്ങനെ പെറ്റു പെരുകിക്കൊണ്ടിരിക്കുകയാണ്.
Tekan megalil 4 പിന്നെ അസംബ്ലി മണ്ഡലം കുറഞ്ഞപ്പോൾ മലപ്പുറത്ത് 4 അസംബ്ലി മണ്ഡലം കൂടി അവിടെ ജനം പെരുമിക്കൊണ്ടിരിക്കുന്നു ഒരു ആക്ഷേപമാണ് രണ്ടാമത്തെ ആക്ഷേപം എന്താണ് മലപ്പുറം ജില്ല വമ്പിച്ച പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ആലപ്പുഴ ജില്ലയെ അപേക്ഷിച്ച് മറ്റു ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് മലപ്പുറം ജില്ല വലിയ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രണ്ട് ആക്ഷേപമാണ് ഈ രണ്ട് ആക്ഷേപത്തിന്റെയും നിജസ്ഥിതി പരിഗണിച്ചുകൊണ്ട് വിലയിരുത്തേണ്ടതാണ് ഇത് രണ്ടും ശരിയാണ് എന്ന് വെച്ചാൽ വളരെ വലിയൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പാകെ വരുന്നു ജനപ്പെരുപ്പം എന്നത് പുരോഗതിയുടെ നേർ എതിർ ദിശയിൽ നടക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് ജനപ്പെരുപ്പം എന്നത് ഒരു സമൂഹത്തിന്റെ വളർച്ചയെ ആണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചൈന എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ആ ചൈനയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് 140 കോടിയോ മറ്റോ ആണ് അവിടുത്തെ ജനസംഖ്യ നമ്മൾ 120 കോടിയിലെത്തി പക്ഷേ 140 കോടി ജനസംഖ്യയുള്ള ചൈനയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാർ ഇന്ത്യയിലുണ്ട് 18 വയസ്സിന് താഴെയുള്ള ആളുകൾ കണക്കെടുത്ത് നോക്കിയാൽ അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ 18 വയസ്സിന് താഴെയുള്ള ആളുകൾ ഇന്ത്യയിലാണുള്ളത് ഇന്ത്യയിൽ ഇത്രയും ആളുകൾ ഉണ്ടായി എന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവുമില്ല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇന്ന് യുവജനങ്ങളുടെ ഫിസിക്കൽ പവറും അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പവറും നൽകാൻ കഴിയുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് നാം വിചാരിക്കുന്നു ഇന്ത്യ മറ്റൊരു നിലക്ക് അങ്ങനെ ഒരു സ്വാധീനം ചെലുത്തുന്നു എന്നതുകൊണ്ട് ശരിക്കും ഇന്ത്യ ഒരു സൂപ്പർ പവറാകാൻ സാധ്യതയുള്ള രാജ്യമാണ് എന്ന് ആളുകൾ വിലയിരുത്തുകയും ചെയ്യും അപ്പോൾ പുരോഗതിയും ജനസംഖ്യാ വർധനവും വിപരീതാനുപാതത്തിലല്ല മറിച്ച് ഒരേ അനുപാതത്തിലാണ് പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പാകെ നിൽക്കെ കുട്ടികളെ നമ്മൾ പേടിക്കുക കുട്ടികൾ ഉണ്ടാകുന്നത് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ഒരു പുനരവലോകനം നടത്തേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത്രയും വലിയ ജനസംഖ്യ ആൾ പെറ്റു വരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ബാർബർ ഷാപ്പിൽ കയറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി താടിയും തലയും ഒന്ന് നന്നാക്കി കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ഹിന്ദി പഠിക്കണം അല്ലെങ്കിൽ ബംഗാളി പഠിക്കണം കാരണം ഹിന്ദി സംസാരിക്കുന്നവരും ബംഗാളി സംസാരിക്കുന്നവരുമാണ് ബാർബർ ഷാപ്പിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ കയറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ചായ കിട്ടണമെങ്കിൽ ഒന്നുകിൽ ബംഗാളി പറയണം അല്ലെങ്കിൽ ഹിന്ദി പറയണം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊക്കെ ദൂരദിക്കുകളിൽ നിന്ന് മനുഷ്യശക്തി ഇറക്കുമതി ചെയ്യേണ്ടുന്നതായ ഒരാവശ്യം വന്നു ചേരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇത്ര വളർന്നിട്ടും ആവശ്യത്തിന് മനുഷ്യശക്തി ലഭിക്കാനില്ല എന്നുള്ള ഒരു കാര്യത്താൽ അപ്പൊ ഞാൻ പറയുന്നത് വ്യക്തികൾ എന്നുള്ള നിലക്കുള്ള നമ്മുടെ മനോഭാവം കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിലുള്ള തന്നെ നമ്മുടെ മനോഭാവത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു പുനരവലോകനം ചെയ്യുകയും ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യമായി ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായി കുട്ടികളുടെ ജന്മത്തെ കാണുവാൻ നമുക്ക് കഴിയുകയും ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് ഒരു 3 വയസ്സായ കുട്ടിയെയുമായിട്ട് ഒരാൾ വരികയാണ് രണ്ട് മാതാവും പിതാവും കൂടി കടന്നു വരികയാണ് ആ കുട്ടിക്ക് വേണ്ടത്ര സംസാരിക്കാൻ കഴിയുന്നില്ല വേണ്ടത്ര ഉണർവില്ല എന്തെങ്കിലും എന്തെങ്കിലും മെന്റൽ റിട്രഡേഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോ വന്ന് കുറെ സമയം പരിശോധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിയൊക്കെ പരിശോധിച്ചതിന് ശേഷം ആ പിന്നെ മനഃശാസ്ത്രജ്ഞൻ ഈ ദമ്പതികളോടായി പറയുന്ന ഒരു വാചകമുണ്ട് എന്താണ് ആ വാചകം നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ 3 വയസ്സായി നിങ്ങൾ വരേണ്ടിയിരുന്നത് ഇപ്പോഴല്ല ഒരു 3 വർഷവും 10 മാസവും മുമ്പ് നിങ്ങൾ ഇവിടെ വരേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഈ കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു വളർച്ചാക്കുറവിന്റെ മൗലികമായിട്ടുള്ള കാരണം ആരംഭിക്കുന്നത് 3 വർഷവും 10 മാസവും മുമ്പാണ് അപ്പൊ മനഃശാസ്ത്രജ്ഞന്റെ മുമ്പിൽ ഈ കുട്ടിക്ക് 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ പിന്നെ എവിടുന്ന ഒരു 10 മാസം എന്ന് പറഞ്ഞപ്പോൾ ഈ മനഃശാസ്ത്രജ്ഞൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ട് ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹം 150 മാതാക്കളെ വെച്ചുകൊണ്ട് ഒരു പഠനം നടത്തി മാതാക്കളെ മാത്രമല്ല ആ മാതാക്കളിലൂടെ വളർന്ന കുട്ടികളെയും വെച്ചുകൊണ്ടാണ് പഠനം നടത്തിയത് ഈ പഠനത്തിൽ മാതാക്കളുടെ മാനസികാവസ്ഥയാണ് ഇയാൾ പഠന വിധേയമാക്കിയത് അപ്പൊ അവർ മനസ്സിലായി പ്രധാനമായും
മാതാക്കൾ നാല് മനോഭാവം പുലർത്തുന്നവരാണ്. അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ഞങ്ങളുടെ ശാരീരിക ബന്ധത്തിലൂടെ ഒരു സൈഗോട്ട്, ഒരു സിദ്ധാന്തം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് ഒരു ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ ആ മാതാവിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള വികാരങ്ങളെയാണ് ആദ്യമായിട്ട് ഈ മനഃശാസ്ത്ര പണ്ഡിതന്മാർ പരീക്ഷകന്മാർ ഒപ്പിയെടുത്തത്. ഇപ്പൊ നാല് തരത്തിലുള്ള മനോഭാവം. ഒരു മനോഭാവം എന്താണ്? വളരെ ആഹ്ലാദകരമായ മനോഭാവം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അതിഥി വന്നതുപോലെ ഭർത്താവിനോട് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള പോസിറ്റീവ് എനർജി പ്രവചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇതാ നിങ്ങൾ വേഗം വരണം, ഇന്ന് രാത്രി വേഗം വരണം, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിക്കൊണ്ട് പറയാണ് ഉണ്ട് എന്ന് പറയാം. ആ സമയത്തുണ്ടാകുന്ന ഒരു വികാരം, സന്തോഷം, ആഹ്ലാദം, ആ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. വേറെ ചില മാതാക്കന്മാർ നേരെ വിപരീതമായ സമീപനമാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കൂടി തികഞ്ഞിട്ടില്ല, ഞങ്ങൾ വിചാരിച്ചിരുന്ന കൊടൈക്കനാൽ ഒന്ന് പോകണം, അതുവരെ പോയിട്ടില്ല, അതിൻ്റെ ഇടയിലാണ് ഈ ഏഴാകൂടം വന്നു പെട്ടത് എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഒരു തരത്തിലുള്ള മാതാക്കൾ ഉണ്ടായിരുന്നത്. വേറെ ചില മാതാക്കൾ ഒരു ഇടയാട്ടത്തിലായിരുന്നു. ചിലപ്പോ തോന്നും ഞാനൊരു മാതാവാകുന്നുണ്ട്, ഞാൻ ഒരു സ്ത്രീത്വം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പൊസിഷൻ ഉണ്ട് എന്നും തോന്നും. വേറെ ചിലപ്പോ മറ്റേ എന്റെ പഠനവും കൂടി പൂർത്തിയായില്ല, അതെവിടെ എത്തിയില്ല, അപ്പം വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, കഴിയാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെയുള്ള ഒരു ഇടയാട്ടത്തിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. നാലാമതൊരു വിധം മാതാക്കൾ ഒരു തരത്തിലുള്ള തണുത്ത പ്രതികരണമാണ്. അവിടെ ഉണ്ട് മൂപ്പര് വന്ന് സൗകര്യം പോലൊക്കെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെയും ഒരു വിവരമുണ്ട് എന്ന് പറയുന്ന വളരെ തണുത്ത ഒരു പ്രതികരണം. ഈ മനഃശാസ്ത്രജ്ഞൻ ഈ ദമ്പതികളോട് പറയാണ്, ഈ നാല് തരം മാതാക്കളുടെയും കുട്ടികൾ പൊതുവിൽ കാണിച്ച പ്രവണതകൾ നാല് തരത്തിലുള്ളത് തന്നെയായിരുന്നു. ജീവിതത്തെ വളരെ പ്രതീക്ഷയോട് കൂടി കാണാൻ, ജീവിതത്തെ ഏത് സന്ദർഭത്തിലും പോസിറ്റീവായിട്ട് കാണാൻ കഴിവുള്ളവരായിട്ടാണ് പൊതുവിൽ, ഇതിലൊക്കെ എക്സംഷൻ ഉണ്ടാകാം, പൊതുവിൽ ആദ്യത്തെ മാതാക്കളുടെ മക്കൾ തയ്യാറായത്. രണ്ടാമത്തെ വിഭാഗം ജീവിതത്തോട് തന്നെ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്, എല്ലാറ്റിനോടും നെഗറ്റീവ് അപ്രോച്ച്. ഞാൻ പറഞ്ഞു വരുന്നത് കുഞ്ഞുങ്ങൾ എന്ന സംഗതിയോടുള്ള മനോഭാവം തന്നെ ഒരു പിതൃത്വത്തിന്റെ വികാരം, ഒരു മാതാവിന്റെ വികാരം, ആ ത്രസിച്ചു നിൽക്കുന്ന വികാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് എന്നുള്ളത്. അപ്പോ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, സമൂഹം മൊത്തത്തിൽ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഒരു മനോഭാവം, ആ മനോഭാവം യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നല്ല ആർജവമുള്ള കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ, വളരെ പോസിറ്റീവ് എനർജി പ്രവഹിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ കുടുംബങ്ങളും സമൂഹങ്ങളും കുട്ടികൾ എന്ന ഭാവി തലമുറയോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ സന്നദ്ധമാകണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയാനുള്ളത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സാമൂഹ്യ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഈ മൂത്ത കുട്ടികൾ, രണ്ടാമത്തെ കുഞ്ഞു വളരുന്ന സമയത്ത്, കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മൂത്ത കുട്ടികൾ എപ്പോഴും ഒരു അസ്വസ്ഥരായിരിക്കുമെന്നുള്ളത്, കാരണം തനിക്ക് മാത്രം കിട്ടിയിരുന്ന ഒരു സ്നേഹം തൻ്റെ രണ്ടാമത്തെ തൻ്റെ അനുജന് അല്ലെങ്കിൽ അനുജത്തിക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ഈ കുഞ്ഞിന് വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കും എന്നത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു സംഗതി, രണ്ടോ മൂന്നോ വയസ്സ് പ്രായമാകുന്ന സമയത്താണ് രണ്ടാമത്തെ കുഞ്ഞിനെ മാതാവ് ഗർഭം ധരിക്കുന്നതെങ്കിൽ ആ മാതാവ് ഈ കുഞ്ഞിനെ, ആദ്യത്തെ കുട്ടിയെ ശീലിപ്പിക്കണം ഈ കുഞ്ഞിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ. ആഹ്ലാദത്തോടുകൂടി കുട്ടിയോട് പറയണം, ഇതാ നിന്റെ ഉമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളർന്നു വരുന്നുണ്ട്, അതൊരു കുഞ്ഞു വാവയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് വരും,
warna ceria uti ayu kau, pinna tu wajib uti awu, anggana wajib uti awu na samet, dengan ke ninda batra dengan wari pembetum, apa dengan ke perkali kau betum, ini barangnya unde, serikum dalam orang kunjung awi ini, warga ini swaram jiwa rola, orang manusia awasta, ini kunjung sertikan, mada awi ini kaya ramenya, anggana orang walaupun bodoh baru mengenai orang kunjung, ini kunjung dia awas semanan ini dah mata kunjung, ini barang Mada ini kadinyal, ini permasalahan ort alavel, nallu or alavel, krami geri kan kadiyum, nanu parayi nade. Pache, angane, ini kunyine bodho bel geri kan amengil. Sherikku mada ini angane oru swigaranathinte manasu vende. Kanda hot, adhyato kutti, amane kundu enna udhi geri kine. Amane kundu enna oru reche illya. Ennu thale kanda hotadu varunnathu, enna ini manohavu mana. Rendah mata kunjungan kuricu, madawi rulah denggil. Ii kunjungan segeri kuwan, adit terkutik ke, kutik educate iya ni madawi denggil kadiu. Adalah itu umpatanek pertama masalah. Aduh mana jangan parah itu. Yaitu kunjungan iya receive iya rulah, uru pakku deyum, uru akla deyum, uru manusia wasayum, kudumbatil mottom walati edukuga, samuhatil walati edukuga iya nada, pada pertama pertama kadiu. Idil, adine kan perdana perdu urus sahaja di pengeti yang tu orang yang na urus sahaja, pengeti. I pengeti ye, segini kawan, nampal yang dah anu bijari kita. Nampal gramina raya, khatar bila ya, algalah samadhi cewa orang yang nandel. Wajda busra agum bilunsa, lalla wajhuhu muswadam wahukali. Orang pengeti jadi kambu mon, jadi cugar jadi kuno yang na santosa wartari kapatal. Aduh, orang bodi, ayah ada mukham periwari cium, ayah dukhi dengan ayah, ayah kena naik, ayah pinnya perahutuwa. Idenya mandir kuri cium mudahkan orang bentuk itu. Adalah apamanam sahih cium, orang bala balat tu gaya orang bentuk itu. Yang mana orang beri, abah sahih ek, beri pidau, petu bo gunu, yangna isutu beragam parayu. Rasulullah sallallahu alaihi wasallam firmani itu mumbil bentuk, beri sahabi parayu nanda. Enja kuti, enja pendek kuti, enna orang pung enja kadi kia, enna orang praya mandu. Ah praya tiranu, ini ke, abadak kuricu mudah enta daya, samu ke sambandam beri nado. Angen enja, abadak kondo boi kuricu udie kata beriya. Nabi sallallahu alaihi wasallam ini dek kandil nindo berdala mudah kuricu. Apo thamuda kota teloka ulah tu beri ulah jela, bihara jiwi galau di endu. Abri enja ini nanti nindo baru nyu, enda orang ni cehida de. Allah enja rasul enja kandil nindo berdala beriya. Rasul ini kerai pikulnya anak orang cerita tu yang tu jadi tu. Rasul itu berani mati hati berdu, mati hati ni anu boh beriya. Pinnya Rasul curi curi itu. Adakah pikar itu teramai? Arenngal orang curi bishada mai itu beri. Yang itu Rasul sallallahu alaihi wasallam beri. Idaan, nama dia apa tu semua katanya awas. Ia awas sahijin as Sriye Sriye itu beri guna. Padapin ini, asrittiye, namu kita ciciligen dulu. Rasulullah sallallahu alaihi wasallam ini de, niyogam kondo, ini yogat terkiti terulah aneka iram, anikrahengal, lecung matanen pertanian graham, ini awastai ini nirna srigale, prabadi nirna sallallahu alaihi wasallam, unarti edutu, yatti edutu, irnulah. Inali innu madhe awastai amul, innu kutti jenikhen de dilah, innu matar meyul. Jadi kita dari mumba perisodic cundur, anu penna anu yang mana manusia anu la sambidhan anu, aten sijip penna anu gil, aku ni nek kure mai, kualiti anu la manusia awasta, serik ini rechida perlu, unda kiri tu kundi rikuwe anu yang mana, yani itu bisheri giri kena gaya melala, ninggal kelala berkom hari ulo ini gaya. Uru, istri roga bidad dani adu tu uru, dambari mari beri nanda. Dambari mari wando unda pagi orang pinne, yanggal tu adiyat kunjung kandu waise ayi tulu, adine nak kandu amat kunjung dagam buwan. I kandu kunjung lagi kudu walatana untuk yanggal kipu kari ila, adu unda denggal dengin dulu itu nolua kita na, nebos nanti. Ella sanggadi galam parisodi cedini sesam adeham tiricu parayu nolu baje unda. Ini kita tahu mana tu?
നിങ്ങളുടെ ഈ രണ്ടു വയസ്സായ കുഞ്ഞിനെ കൊല്ലുകയായിരിക്കും നല്ലത് എന്ന്. കാരണം ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുമ്പോൾ ആ കുഞ്ഞു മാത്രമല്ല നശിക്കുന്നത്, അതിന്റെ മാതാവായ നിങ്ങൾക്ക് കൂടി വളരെ ഗൗരവതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ രണ്ടു വയസ്സായ കുഞ്ഞിനെ കൊന്നാൽ ആ കുഞ്ഞു മാത്രമായിരിക്കും നശിക്കുക. അതുകൊണ്ട് അതായിരിക്കും കൂടുതൽ അഡ്വൈസബിൾ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിനെ കൊല്ലേ? ചോദിച്ചു, എങ്ങനെ കൊല്ലും? നിങ്ങളുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞും ഈ കുഞ്ഞും തമ്മിൽ എന്താ വ്യത്യാസം? വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ കൊല്ലുന്നതിലൂടെ നിങ്ങൾക്കും കുഞ്ഞിനും അപകടം സംഭവിക്കുന്നു, ഈ കുഞ്ഞിനെ കൊല്ലുന്നതിലൂടെ നിങ്ങൾ രക്ഷപ്പെടുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ രക്ഷപ്പെടാനല്ലേ ഈ കുഞ്ഞിനെ കൊല്ലുന്നത്? നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ടല്ലേ ഈ കുഞ്ഞിനെ കൊല്ലുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈ തരത്തിലുള്ള ഭ്രൂണ ഹത്യ ശരിക്ക് സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിന്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ ഇതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്തത്? വഖിദൽ മൗഖൂദത സുഖില ബിഅയ്യി ദംബിൻ ഖുതില എന്ന ഗൗരവതരത്തിലുള്ള ചോദ്യം വിശുദ്ധ ഖുർആനിന്റെ ചീറിപ്പായുന്ന മൂർച്ചയുള്ള കൂരമ്പ് പോലെയുള്ള ചോദ്യമാണ്. അവിടെ റസൂൽ നിർത്തിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ, രണ്ട് പെൺകുട്ടികളെ ആരെങ്കിലും വളർത്തുകയാണെങ്കിൽ ജാഅ യൗമുൽ ഖിയാമ അന വഹുവ കഹാതൈ, ഞാനും അദ്ദേഹവും സ്വർഗത്തിൽ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഖിയാമത്ത് നാളിൽ ഞങ്ങൾ അത്രയും സ്നേഹബദ്ധരായി, ഞാനും അയാളും എന്ന്. ഇതൊരു മനോഹരമാണ്. വേറെ ഒരു ഹദീസിൽ പറഞ്ഞു, അത് നരകത്തെ നിന്നുള്ള ഒരു മറയായിരിക്കും രണ്ടു കുട്ടികളെ വളർത്തുക. വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് മതി മൂന്ന് കുട്ടികളെ വളർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. മൂന്ന് പെൺകുട്ടികളെ വളർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോ സദസ്സിൽ രണ്ട് പെൺകുട്ടികളുള്ള ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അവരെ എഴുന്നേറ്റ് ചോദിച്ചു, റസൂലെ രണ്ട് ശരി, രണ്ടാളെങ്കിലും സ്വർഗം അപ്പൊ ഉണ്ടാവുമല്ലോ ഒരു പെൺകുട്ടിയുള്ള ആള്. അയാൾ എഴുന്നേറ്റ് ചോദിച്ചു, ഒരു പെൺകുട്ടിയെ വളർത്തിയാൽ ശരി, ഒരു പെൺകുട്ടിയെ വളർത്തിയാലും സ്വർഗമാണ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീ പെൺകുട്ടികൾ ജനിക്കുക, പെൺകുട്ടികൾ ജനിക്കുക എന്നുള്ളത് ഒരു ആവേശകരമായ കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഇന്ന് ആ അവസ്ഥയിൽ ഒരു തിരിഞ്ഞു നടത്തമുണ്ടെങ്കിൽ ആ തിരിഞ്ഞു നടത്തം അവസാനിപ്പിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പദവിയിൽ സ്ത്രീകളെ കൊണ്ടുവരിക എന്നത് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിലും സ്ത്രീ പെൺകുട്ടികൾ എന്തൊരു കൗതുകമാണ്! ആ കൗതുകമുള്ള കുട്ടികളെ കൊന്നുകളയുക ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ എന്ന് പറയുന്നത് എന്തൊരു ദുഃഖകരമായ കാര്യമാണ്! അപ്പൊ മനോഭാവത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചേഞ്ച്, മാറ്റം മനുഷ്യ സമൂഹത്തിൽ വേണം എന്നുള്ളത്. ആ മാറ്റമാണ് നമ്മുടെ മക്കളെ വളർത്തുമ്പോഴുള്ള ഏറ്റവും വലിയ അടിത്തറ എന്നുള്ളത്, ഏറ്റവും വലിയ അടിത്തറ. പിന്നീട് ഞാൻ മറ്റു ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു. മക്കൾ എന്ന് പറഞ്ഞാൽ അവര് ഒരു സീനത്താണ്, അലങ്കാരമാണ്. സീനത്തുൽ ഹയാത്തിൽ ഈ ദുനിയായ ജീവിതത്തിന്റെ അലങ്കാരമാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുന്നത്. ഈ അനുഗ്രഹമായിട്ട് എടുത്തു പറയാണ്, നല്ല തനുക്കുതാൻ പോകുന്ന ആൺകുട്ടികൾ നിങ്ങൾക്ക് ധാരാളം മക്കളും ധാരാളം സമ്പത്തും നൽകിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ധാരാളം സന്താനങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു അനുഗ്രഹമായിട്ട് പറയാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ നമ്മുടെ പ്രാർത്ഥന എന്താണ്? നമ്മുടെ പ്രാർത്ഥന ഞങ്ങളുടെ കണ്ണിന് കുളിർമയാകണമെന്ന്, ഞങ്ങളുടെ കണ്ണിന് കുളിർമയാകണം ഇത്.
കണ്ണിന് കുളിർമയാകണം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ മാത്രം കണ്ണിന് കുളിർമയാകണം എന്നല്ല, മറിച്ച് പരലോകത്തിലും കണ്ണിന് കുളിർമയാകുന്ന ഒരവസ്ഥ മക്കളെ സംബന്ധിച്ച് ഉണ്ടാകണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ ഒരു അമാനത്ത്, ഒരു സൂക്ഷിപ്പ് സ്വത്താണ് എന്നുള്ള വിചാരം മക്കളെ കുറിച്ച് നമുക്കുണ്ടാകണം. മക്കളെ നമ്മള് പശുവിനെ പോറ്റുന്ന മാതിരി പോറ്റരുത്. പശുവിനെ എന്തിനാ പോറ്റുന്നത്? പശുവിനെ പോറ്റുന്നത് പശു പ്രസവിക്കണം, പ്രസവിച്ചാൽ പശു പാല് തരും, കുറച്ച് കഴിയുമ്പോൾ കുട്ടി വലുതാവും, കുട്ടിയെ വിൽക്കാം, കുട്ടിയെ വിറ്റിട്ടില്ലെങ്കിൽ കുട്ടി പെൺ പശുവാണെങ്കിൽ പാല് തരും, അത് പ്രസവിക്കും, പിന്നെ അത് പാല് തരും, അപ്പൊ രണ്ട് പാലായി. അങ്ങനെ വളർന്ന് 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 ആട് തേക്ക് മാഞ്ചിയം കണക്കെ അതിങ്ങനെ ബൈ രാജ ബൈ എന്ന രൂപത്തിൽ വളർന്നു വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഒരു കച്ചവട മനസ്ഥിതിയോടുകൂടിയാണ് നമ്മൾ പശുവിനെ പോറ്റുന്നത്. പശുവിനെ പോറ്റുന്നതിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്, സംവിധാനമാണ്. വേറെ മാനുഷികവും പിന്നെ നമ്മുടെ ജന്തുക്കൾ പരിഗണനകൾ നൽകണം, അത് വേറെ കാര്യം. എന്തായിരുന്നാലും പശുവിനെ ഒരു കച്ചവട മനസ്സോടുകൂടിയാണ് വളർത്തുന്നത്. കാളയെ വളർത്തുന്നത് പോലെയും നമ്മൾ വളർത്തരുത്. കാളയെ ആളുകൾ എന്തിനാണ് വളർത്തുന്നത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ മലപ്പുറം ജില്ലയിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. കാളപ്പൊട്ടന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട്. കാളകൂട്ടാണ് അവരുടെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥ. എൻ്റെ നാട്ടിലും ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി. ആ ആലയാണ് അദ്ദേഹത്തിന്റെ വീടിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു സ്ഥലം. അദ്ദേഹത്തിന്റെ ചാരുകസേന എപ്പോഴും തിരിച്ചിട്ടിരിക്കുക ആലയുടെ നേരെയായി. എന്നിട്ട് ആ കാളയുടെ അനക്കം, അതിൻ്റെ ഇളക്കം, അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ അംഗലാവണ്യങ്ങൾ, അതിൻ്റെ പൂഞ്ഞയുടെ ഒരു ആട്ടം, അതിൻ്റെ പിന്നെ ശരീരത്തിൻ്റെ ഒരു തുടുപ്പ്, രോമത്തിൻ്റെ ഒരു കളറ്, ഇതൊക്കെ നോക്കിയിട്ട് മുമ്പിൽ ഇങ്ങനെ നിൽക്കും. അദ്ദേഹം കാളകൂട്ട് മത്സരത്തിന് കാളയായിട്ട് പോകും. ആ കാള ഓടിയിട്ട് ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ധരിക്കുന്ന വെള്ളക്കുപ്പായൊന്നും അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കൂട്ടുകണ്ടത്തിലേക്ക് എടുത്ത് ചാടി പിന്നെ മൂപ്പരായിരിക്കും ഈ കാളയുടെ കൂടെ ഓടുന്നത്. അഥവാ അത് സെക്കൻഡ് പ്രൈസ് ആയി പോയാൽ പിന്നെ അദ്ദേഹം മുണ്ട് തോളിലിട്ടത് അങ്ങ് തലയിലേക്ക് ഇട്ടിട്ട് അവിടുന്ന് പോയി കളയും. മാത്രമല്ല പിന്നീട് കൂട്ടുകാരൻ കാളയെ തെളിച്ച് കൊണ്ടുവരേണ്ടതായ ഒരു ഗതികേടുണ്ടാകും. ഇങ്ങനെ മക്കളെ വളർത്തുന്നവരുണ്ട്. ഈ നഴ്സറി ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ ഫസ്റ്റ് മാർക്ക് കിട്ടിയാൽ ഭയങ്കര പ്രോത്സാഹനമാണ്. 98 മാർക്കോ മറ്റോ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്റെ കുട്ടിക്ക് കിട്ടിയതിനേക്കാൾ അപ്പുറത്തവളുടെ കുട്ടിക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ ശകാരിക്കലായി. തന്റെ അന്തസ്സ് നിലനിർത്താൻ കാളയെ വളർത്തുന്നത് പോലെ തന്റെ അന്തസ്സ് നിലനിർത്താൻ കുട്ടികളെ വളർത്തുന്ന ആളുകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ മക്കളെ വളർത്തേണ്ടത് പശുവിനെ വളർത്തുന്നത് പോലെയല്ല, കാളയെ വളർത്തുന്നത് പോലെയുമല്ല. മക്കളെ കുറിച്ച് എപ്പോഴും വിചാരം ഉണ്ടാകേണ്ടത് ഇത് അല്ലാഹു എന്നെ സൂക്ഷിച്ച് ഏൽപ്പിച്ചിട്ടുള്ള ഒരു സമ്പത്താണ്. ആ സമ്പത്ത് ഭാവിയിലേക്ക്, ആ സമ്പത്ത് വളർന്നു വരുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ വരുത്തുക എന്നുള്ളതാണ് എന്റെ ചുമതല എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളത്. നമ്മുടെ കുട്ടികൾ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. മക്കൾക്ക് ഒരു ഭാവി ഉണ്ടാകണം, അതിനാണ് ഇഷ്ടം. ചെങ്ങാതിമാരെ, നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല, അങ്ങനെ കഴിയുക തന്നെയില്ല. പക്ഷേ ഭാവിയിലേക്കുള്ള ഒരു മകനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരും. നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഭാവിക്ക് വേണ്ടി പാകപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അപ്രോച്ച് വേണ്ടത്. ഭാവിയിൽ ലോകത്ത് എന്തെന്തെന്ന് മാറ്റങ്ങൾ ഉണ്ടായാലും ആ മാറ്റങ്ങൾ അവന്റെ ഭൗതികമായ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ കുറക്കാതെ തന്നെ അവന്റെ പരലോകത്തിലെ സ്വർഗം അവൻ ഉറപ്പാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ആസൂത്രണത്തിന് നിങ്ങൾ കഴിയുമോ എന്നാണ് നിങ്ങൾ ഏത് സമയത്തും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്ന് സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണ് നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ മക്കളെ വളർത്തേണ്ടത് എന്ന് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
മക്കൾക്ക് നാം നൽകേണ്ടുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന മാനവിക ഗുണങ്ങളാണ്. അടിസ്ഥാന മാനവിക ഗുണങ്ങൾ, അടിസ്ഥാന മാനവിക ഗുണങ്ങൾ അഥവാ ഇൻഡിവിജ്വൽ വാല്യൂസ് എന്ന് പറയും, വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾ. അതായത് നമ്മുടെ കുട്ടികളെ അവൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്നുള്ള നിലയിൽ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ അടിസ്ഥാന മാനവിക ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരും? നല്ല ആത്മവിശ്വാസം, നല്ല വിൽ പവർ ഉണ്ടാക്കണം, ആത്മവിശ്വാസം ഉണ്ടാകണം. അതുപോലെ തന്നെ പ്രതിബദ്ധത ഉണ്ടാക്കണം. ഏതൊരു കാര്യം താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പാക്കുവാനുള്ള പ്രതിബദ്ധതയും ഇച്ഛാശക്തി. മൂന്നാമത്തേത് കൃത്യനിഷ്ഠ. നാലാമത്തേത് പ്രവർത്തന നൈരന്തര്യം. അഞ്ചാമത്തേത് അന്വേഷണ വാഞ്ച. ആറാമത്തേത് ധൈര്യം. കുറെ ഗുണങ്ങളെ കുറിച്ച് പറയാം. ഇവയെല്ലാം കൂടിയുള്ള മനുഷ്യരാണ് ഏറ്റവും സ്ട്രോങ് പേഴ്സണാലിറ്റീസ്, നല്ല കരുത്തുറ്റ വ്യക്തിത്വങ്ങൾ എന്ന് പറയും. ഈ കരുത്താണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇന്ന് പാശ്ചാത്യ ലോകത്തിനുള്ളത് ഈ കരുത്താണ്. പാശ്ചാത്യ ലോകത്തിനുള്ളത് ഈ കരുത്താണ്. അവർക്ക് ധർമ്മനിഷ്ഠയുണ്ടോ മതവിശ്വാസമുണ്ടോ എന്നതൊക്കെ വേറെ കാര്യം, അത് രണ്ടാമത്തെ പരിഗണനയാണ്. ഒന്നാമത്തെ പരിഗണന അവർക്ക് കരുത്തുണ്ട് എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ പല അന്വേഷണങ്ങളും അവർ നടത്തും, ഏറ്റവും ചെറിയ അന്വേഷണം. ഇപ്പൊ ഇന്ത്യയെ കുറിച്ച് ഏറ്റവും പ്രൗഢമായ ബുക്ക് എഴുതിയിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പാശ്ചാത്യരാണ് ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും അവർ തന്നെയാണ് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ ഈ ഉഴന്നു നടക്കുന്ന പാശ്ചാത്യരായ ആളുകളില്ലേ, അവരുടെ കയ്യിലുണ്ടാവും ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ബുക്ക്. ആ ബുക്ക് എടുത്ത് മറിച്ചു നോക്കിയാൽ ഇവിടെ ഇന്ന ഇന്ന ഹോട്ടലിൽ നിന്ന് ഇന്ന ഇന്ന കറികളും ഭക്ഷണ പദാർത്ഥവും കിട്ടും എന്ന് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ത്യ എന്ന ബുക്കിൽ ഹോട്ടലിന്റെ പേര് ഞാൻ പറയാത്തത് അതിനിപ്പോ ഇവിടുന്ന് ഒരു പരസ്യം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന ഹോട്ടലിൽ ചെന്നാൽ വിവിധ തരത്തിലുള്ള മീൻ കറികളും മീൻ പൊരിച്ചതും ഉണ്ടാകും, ഇന്ന ഹോട്ടലിൽ ചെന്നാൽ ചൈനീസ് ഫുഡ് കിട്ടും എന്നുള്ള കാര്യം അവരെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഗൈഡ് ലൈൻ അവരുടെ കയ്യിൽ ഉണ്ടാവും, അതനുസരിച്ചാണ് അവർ പോകുന്നത്. കാരണം കൊണ്ടോട്ടി നേർച്ചയെ കുറിച്ച് ഏറ്റവും ആധികാരികമായ പിന്നെ പുസ്തകം എഴുതിയത് ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരാളാണ്. അതെന്താണെന്ന് കൊണ്ടോട്ടിക്കാരനായ എനിക്കൊരു വിവരമില്ല, പക്ഷെ അവർ വന്ന് പഠിച്ചിട്ട് കൃത്യമായിട്ട് എഴുതി എന്ന് പറഞ്ഞ പഠനത്തിലുള്ള താല്പര്യം. ഒന്നിനങ്ങട്ട് ഇറങ്ങിയാൽ അങ്ങോട്ട് ഇറങ്ങണ്ടേ, മലന്റെ മുകളിൽ കയറുകയാണെങ്കിൽ എവറസ്റ്റിന്റെ മുകളിൽ കയറിയിട്ടേ നിൽക്കുകയുള്ളൂ. കടല് നീന്തി കടക്കാൻ പഠിക്കുകയാണെങ്കിൽ ശാന്തസമുദ്രം നീന്തി കടന്നിട്ടേ അത് പോവുള്ളൂ. പാമ്പിനെ പിടിക്കാൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡിസ്കവറി ചാനലൊക്കെ കണ്ടിട്ടില്ലേ, ലോകത്തുള്ള എല്ലാ പാമ്പിനും കിട്ടിയിട്ട് അയാൾ നടക്കുള്ളൂ, എല്ലാ സൈസ് പാമ്പിനും. ഒരു പുതിയ പാമ്പിനെ മറ്റോ കണ്ടുകിട്ടിയാൽ അന്ന് അവർക്ക് ആഘോഷമാണ്. ഒരുത്തർ മുതലയെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുണ്ടായിരുന്നു, അയാൾ മുതല തന്നെ കുത്തി ചത്തു മരിച്ചു ഭരണപ്പെട്ടു പോയി. അദ്ദേഹം വലിയ സേവനം ആണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാശ്ചാത്യർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള നമ്മൾ സ്വാംശീകരിക്കേണ്ടുന്ന മൂല്യങ്ങൾ. പാശ്ചാത്യൻ മൂല്യങ്ങളെല്ലാം നിരാകരിക്കേണ്ടതല്ല, അതിൽ സാംശീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് ഇൻഡിവിജ്വൽ വാല്യൂസ് എന്ന് നാം പറയുന്ന ഒരു മനുഷ്യനെ മനുഷ്യനാക്കി വളർത്തിയെടുക്കാനുള്ള മൂല്യങ്ങൾ. ഈ മൂല്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകണം. ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരാളുടെ കഥ പറയുന്നുണ്ട്. കുട്ടി പറഞ്ഞു, എനിക്കൊരു പമ്പരം വേണം, ഒരു പമ്പരം വേണം. അപ്പോ പിന്നെ രക്ഷിതാവ് അത് വാങ്ങിക്കൊടുത്തില്ല. ആവർത്തിച്ച് പറഞ്ഞപ്പോ ഒരു മരത്തിന്റെ കഷ്ണവും കത്തിയും കൊടുത്തിട്ട് പറഞ്ഞു, നീ പമ്പരം ഉണ്ടാക്കിക്കോളൂ. അപ്പോ കുട്ടിക്ക് പമ്പരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് പമ്പരം വേണ്ട, എനിക്ക് പമ്പരം വേണ്ട, കാരണം ഇത് ഉണ്ടാകണമെങ്കിൽ പിന്നെ എനിക്ക് മരക്കണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പൊ രക്ഷിതാവ് പറഞ്ഞു, പറ്റൂല, നീ പമ്പരം ഉണ്ടാക്കണം, നീ പമ്പരം ഉണ്ടാക്കണം. അങ്ങനെ കുട്ടിയെ ഇരുത്തി ഗൈഡ് ചെയ്ത് പമ്പരം കുട്ടിയെ കൊണ്ട് ഉണ്ടാക്കിച്ചു. പമ്പരം ഉണ്ടാക്കുക എന്ന ഒരു ദൗത്യം അയാൾ വിജയിച്ചു.
എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി വരുമ്പോൾ സ്തംഭിച്ചു പോവുകയല്ല, പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പിന്നെ ആ കുട്ടിക്ക് കിട്ടുക. ഒരു തടസ്സം ഉണ്ടാകുമ്പോഴേക്ക് നിന്നു പോകാൻ, പിന്നോട്ട് തിരിച്ചു പോകാൻ പാടില്ല, മുന്നോട്ട് തന്നെ പോകണം. ഈ മുന്നോട്ട് തന്നെ പോകണം. എനിക്ക് മരം കയറാൻ അറിയില്ല, മരത്തിന്റെ മുകളിൽ കയറാൻ അറിയില്ല. അപ്പൊ മരം കയറാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്നെ പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല, കുറെ മുമ്പേ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. എൻ്റെ വീട്ടിൽ എൻ്റെ വല്യുമ്മ, ബാപ്പയുടെ ഉമ്മ ദത്തെടുത്ത് വളർത്തിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എവിടുന്നോ വന്നു, അങ്ങനെ വീട്ടിൽ താമസമാക്കി. അവരുടെ ബാക്കിയുള്ളവരാരാന്നൊന്നും അറിയില്ല, വളർത്തിയത്. പക്ഷേ എൻ്റെ വാപ്പക്ക് ഞാനെന്ന കുഞ്ഞുണ്ടായപ്പോൾ എന്നോട് അപാരമായ സ്നേഹമായി. ഇപ്പോൾ കുട്ടി എന്നുള്ള നിലക്ക് അവിടെയും ഇവിടെയും ഓടിച്ചാടി പിടിച്ച് കയറി ഒക്കെ മറിഞ്ഞ് നടക്കുമല്ലോ. ഈ സമയത്ത് എനിക്കതിനൊന്നും ഒരു സ്വാതന്ത്ര്യം തന്നില്ല. സ്നേഹം കൊണ്ട് ഒരു മരത്തിൽ ഇങ്ങോട്ട് കയറുമ്പോഴേക്ക് അപ്പൊ ഞാൻ ആ സംഭവത്തെ കുറിച്ച് ആലോചിച്ചു, ഞാൻ ഉമ്മയോടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പറഞ്ഞത് ശരിയാണ്, അതൊക്കെ അവനവിടുന്ന് കളിച്ചോട്ടേ എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പൊ എനിക്കും കിട്ടും വഴക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒന്നും മിണ്ടാറില്ല എന്ന് ഉമ്മ പറഞ്ഞു. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രോത്സാഹനങ്ങൾ, സാഹസികതയ്ക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ ലഭ്യമാകുമ്പോഴാണ് വലിയ കാര്യങ്ങൾ നൽകാൻ ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. ഈ ക്വാളിറ്റീസ് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. മൗലാന സയ്യിദ് അബുല്ലാല മൗദൂദിക്ക് പ്രസ്ഥാനവും പ്രവർത്തകനും എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, അടിസ്ഥാന മാനവികതയുള്ള ആളുകൾ ലോകത്തെ നയിക്കും. തെറ്റായാലും ശരിയായാലും ഉദ്ദേശിച്ച വഴിക്ക് അവർ നയിക്കും. നയിക്കണമെങ്കിൽ ഈ ഗുണം വേണം. പാശ്ചാത്യ സമൂഹത്തിന് ആ ഗുണമുണ്ട്, അതുകൊണ്ട് അവർ ഇന്നത്തെ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നാളത്തെ ലോകത്തെ നയിക്കാൻ നമുക്ക് സൗകര്യം വേണമെങ്കിൽ കേവലമായ ധാർമ്മിക ബോധം കൊണ്ടോ ഇസ്ലാമിക ബോധം കൊണ്ടോ നമുക്ക് സാധ്യമാവുകയില്ല. അർഹിക്കുന്നത് അതിജയിക്കുമെന്നത് അള്ളാഹുവിന്റെ പ്രാപഞ്ചിക നിയമമാണ്. ആ നിയമമനുസരിച്ച് നമുക്ക് ലോകത്തെ നയിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ അടുത്ത തലമുറക്ക് ഈ വാല്യൂസ്, ഈ ഗുണങ്ങൾ നമ്മൾ നൽകുവാൻ സന്നദ്ധരാകേണ്ടതുണ്ട്. രണ്ടാമത്തെ ഗുണങ്ങൾ അടിസ്ഥാന ധാർമ്മിക ഗുണങ്ങളാണ്. ധാർമ്മിക ഗുണങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ധാർമ്മിക ഗുണങ്ങൾ. ഈ ധാർമ്മിക ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകനായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിചാരം തന്നെ. ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് നമ്മുടെ മറുപടി. എന്റെ മറുപടിയും അതാണ്, നിങ്ങളുടെ മറുപടിയും അതാണ്. കാരണം എന്താ, അള്ളാഹിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മാത്രമല്ല, ഞാൻ അവളെ 7ാം ക്ലാസ് വരെ മദ്രസയിൽ അയച്ചിട്ടുണ്ട്. പിന്നെ അള്ളാഹിനെ കുറിച്ച് വിവരമില്ലാതിരിക്കാൻ പറ്റുമോ? അള്ളാഹിനെ കുറിച്ച് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ നുണ പറഞ്ഞ അപ്പ പറയും അള്ളാഹ് തീയിലിടും, അതുകൊണ്ട് നുണ പറയരുത്, നിനക്ക് സ്വർഗം കിട്ടണോ ഇന്ന ഇന്ന കാര്യം ചെയ്യണോ. അപ്പോ അടിക്കടി അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ അള്ളാഹിനെ കുറിച്ചൊക്കെ വലിയ ബോധമാണ്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഈ ബോധം ഇല്ലാത്തവരാണോ ഈ നാട്ടിൽ തിന്മ ചെയ്യുന്നവർ? തിന്മകളിൽ മുസ്ലിങ്ങൾ എന്താണ് ഇത്ര മുഴുകുന്നത്? ഏതെങ്കിലും മുസ്ലിങ്ങൾ മദ്രസയിൽ പഠിക്കാത്തവരായിട്ടുണ്ടോ? വളരെ അപൂർവം മുസ്ലിങ്ങളെ മദ്രസയിൽ പഠിക്കാത്തവരായിട്ടുള്ളൂ. എല്ലാവരും പഠിക്കുന്നുണ്ട് മദ്രസയിൽ. കോസ്റ്റൽ ഏരിയ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ കോസ്റ്റൽ ബെൽറ്റിലും മദ്രസകൾ വളരെ സിസ്റ്റമാറ്റിക്കാണ്. ഒരുപക്ഷെ സ്കൂളിൽ പോകുന്നതിനേക്കാൾ കുട്ടികൾ മദ്രസയിൽ പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ട് ഇന്നും കോസ്റ്റൽ ബെൽറ്റിൽ എന്ന് നോക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ട് കോസ്റ്റൽ ബെൽറ്റിൽ തിന്മകൾ വർദ്ധിക്കുന്നു? ഇപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നാം നൽകുന്നത്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള പഠിപ്പിക്കലാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധം, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരവാദപ്പെടുന്നു എന്നുള്ള ബോധം വെറും പഠനങ്ങളിലൂടെ മാത്രം നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അത്
നമ്മളെ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് തോന്നണം അല്ല ഉണ്ട്. നമ്മുടെ ഇടപാട് കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് തോന്നണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മൾ ഈ മദ്രസയിൽ പറഞ്ഞയച്ചതുകൊണ്ടും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടും മാത്രം ഉണ്ടാകുന്നതല്ല. നമ്മളെ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് തോന്നണം അള്ളാഹു ഉണ്ട്. അതെങ്ങനെയാ തോന്നുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ തമാശയൊക്കെ പറയും. ഈ തമാശയൊക്കെ പറഞ്ഞ് ചല്ലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത്. ബാങ്ക് കൊടുത്താൽ ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റങ്ങൾ പോകും. ആ എഴുന്നേറ്റ് പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ വിളി വന്നിരിക്കുന്നു. ആ അള്ളാഹുവിന്റെ വിളിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകുന്നു. ആ വിളിയുടെ പ്രാധാന്യം ഞങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം നമ്മെ അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് വേണം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം. അതായത് നമ്മൾ ഓരോ സമയത്തും കുട്ടികൾ അനുഭവിക്കുമ്പോൾ എൻ്റെ പിതാവ് പിതാവിന് മുകളിലുള്ള ഒരു ശക്തിയെ ഭയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലൂടെ ഇടപാടിൽ, എന്നോട് തന്നെയുള്ള പെരുമാറ്റത്തിൽ ഉപരിലോകത്തുള്ള ഒരു ശക്തിയെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് എന്ന് ആ കുട്ടിക്ക് എക്സ്പീരിയൻസ്, ആ കുട്ടിക്ക് അനുഭവം ഉണ്ടാകുവാൻ കഴിയണം എന്നുള്ളതാണ്, ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ സംഗതി എന്താണ്? നമ്മൾ കുട്ടികളോട് പറയും, എടാ പിന്നെ ഈ നുണ പറഞ്ഞാൽ പടച്ചവൻ തീയിലിടുട്ടോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ പിന്നെ ഒരു ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിക്കുമ്പോ കുട്ടി സ്വാഭാവികമായിട്ടും ഫോൺ എടുക്കാൻ വേണ്ടി ഓടും. ഓടുമ്പോ പറയുന്നത്, പിന്നെ യൂസുഫാജിയ വിളിക്കണമെന്ന് വെച്ചാ ഞാൻ ഇവിടെ ഇല്ല എന്നിട്ട് പറഞ്ഞു. അപ്പൊ മനസ്സിലാവുന്നത് എന്താ? കുട്ടിക്ക് മനസ്സിലാവുന്നത് എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അടിക്കടി ആ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കണം നുണ പറയരുത് എന്ന്. എനിക്ക് എപ്പോഴാണോ ആവശ്യം ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ നുണ പറയുകയും വേണം എന്ന ഒരു വിവരമാണ് കുട്ടിക്ക് പിന്നെ കിട്ടുന്നത്. കുട്ടിയുടെ യഥാർത്ഥ ആക്ച്വൽ വിദ്യാഭ്യാസം അതാണ്. ഈ ഞെണ്ടുകളെ കുറിച്ച് പറയും, ഞെണ്ട് എപ്പോഴും പിന്നോട്ടേ നടക്കും, പക്ഷേ തള്ള ഞെണ്ട് എപ്പോഴും കുഞ്ഞു ഞെണ്ടുകളോട് പറയും അത്രേ നിങ്ങൾ മുന്നോട്ടേ നടക്കാവൂ, എന്റെ മാതിരി നിങ്ങൾ പിന്നോട്ട് നടക്കരുത്. അങ്ങനെ ഈ ഉപദേശം കേട്ട് മുന്നോട്ട് നടക്കാൻ ഇങ്ങനെ ആഞ്ഞു വരുമ്പോഴായിരിക്കും ഈ തള്ള പിന്നോട്ട് നടക്കുന്നത്. അപ്പോ ഈ ഞെണ്ട് പഠിക്കുന്ന പാഠം, എന്റെ കുട്ടികളോട് ഞാൻ മുന്നോട്ട് നടക്കണമെന്ന് പറയണം, ഞാൻ പിന്നോട്ട് തന്നെ നടക്കുകയും വേണം എന്നൊരു വിവരമാണ് കുട്ടിക്ക് കിട്ടുന്നത് എന്നത്. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് നാം എങ്ങനെയാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്? സ്വർഗത്തെ കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്? നരകത്തെ കുറിച്ച് എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്ക് തോന്നുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അത് മദ്രസയിൽ പഠിപ്പിച്ചതുകൊണ്ടോ പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് കൊണ്ടോ നമ്മൾ അടിക്കടി പറഞ്ഞു കൊടുത്തത് കൊണ്ടോ ഉണ്ടാകുന്നില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അടുത്ത തലമുറയിൽ ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അടുത്ത തലമുറ മുതൽ കുട്ടികൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ നന്നാവാതെ എൻ്റെ കുട്ടികൾ നന്നാവില്ല. എനിക്ക് ദൈവഭയമില്ലാതെ, ആ ദൈവഭയം എന്നിൽ നിന്ന് അനുഭവിക്കാതെ, ആ ദൈവഭയത്തിൽ എൻ്റെ കുട്ടിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ, ഞാനും കുഞ്ഞും ഒരുമിച്ച് ദൈവഭയം എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരിക്കലും അടുത്ത തലമുറയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ എന്ന് പഠിക്കുന്നുവോ അന്നേ നമ്മുടെ സമൂഹം നന്നായി തീരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. അല്ലെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കുകയല്ല ചെയ്യുന്നത്, നമ്മെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ അനുകരിക്കുകയാണ്. ചിലപ്പോ ചില കുട്ടികൾ നിസ്കരിക്കും. നിസ്കരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണാൻ മൂക്കിൽ വിരലിടും. എൻ്റെ ഒരു കുട്ടി എങ്ങനെയായിരുന്നു, 2 വയസ്സ് 2.5 വയസ്സുള്ള സമയത്ത് ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നു, നിസ്കരിക്കാം. അപ്പൊ നീ ഒന്ന് നിസ്കരിക്കുന്നു പറഞ്ഞാൽ അപ്പൊ ഉടനെ എഴുന്നേറ്റ് തെക്കുബീർ വിട്ടു. തെക്കുബീർ കിട്ടിയ ഉടനെ മൂക്കിൽ വരും. അപ്പൊ ഞാൻ ഭാര്യയെ വിളിച്ച് ചോദിച്ചു, ഇതെന്നാ മൂക്കിൽ വരണം? അപ്പൊ ഭാര്യ എന്നോട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ മൂർധാവിൽ നിന്നുണ്ടായതാണ്. എന്റെ മൂർധാവിന് എവിടെയായി മൂക്ക്? അല്ല, നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ മൂക്കിൽ വിരലിടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ട്.
അതെന്നെയാണ് നിങ്ങളുടെ കുട്ടി അനുകരിക്കുന്നത്. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ കുട്ടി എന്ത് ചെയ്യുന്നു, വിരലിങ്ങനെ പൊക്കുന്നു. അപ്പൊ നമുക്ക് വലിയ സന്തോഷം, അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ കുട്ടി വിരൽ പൊക്കുന്നുണ്ട്. അതുവരെ അത് മനസ്സിലാക്കിയല്ലോ, ഈ വിരൽ ഇങ്ങനെ പൊക്കുന്നതും ഇങ്ങനെ മൂക്കിൽ വിരലിടുന്നതും തമ്മിൽ കുട്ടിക്ക് വ്യത്യാസമില്ലല്ലോ. കുട്ടി രണ്ടു പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിക്ക് അറിയോ, അത് ഹദീസിലുള്ള കാര്യമാണ്. ഈ മൂക്കിൽ വിരലുള്ളത് ഹദീസിലില്ലാത്ത കാര്യമാണെന്ന് കുട്ടിക്കറിയില്ലല്ലോ. കുട്ടി രണ്ടും അനുകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു ദിവസം വീട്ടിൽ ചെന്ന സമയത്ത് പിന്നെ കുട്ടി ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, പിന്നെ എന്തെങ്കിലും കടലാസ് ഉണ്ടെങ്കിൽ ഉടനെ ആ കടലാസ് എടുത്ത് കീറിയിട്ട് കൊട്ടയിൽ കൊടുക്കും. ഞാൻ ഭാര്യയെ വിളിച്ചു, ഇവിടെ ഒരു കടലാസം വെക്കാൻ കഴിയുന്നില്ല, പേപ്പർ വരെ കുട്ടി കീറി കൊട്ടയിലിടുക. അപ്പോഴും ഭാര്യ പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ മൂർധാവിൽ നിന്നുണ്ടാകും. ഞാൻ പറഞ്ഞു, എൻ്റെ മൂർധാവിന് ഇപ്പം എന്താ കുഴപ്പം? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ ഇവിടെ ഒഴിവുള്ള സമയത്ത് വന്നില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, പിന്നെ ആ അലമാരയിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കടലാസ് ഉണ്ട്, അത് ഞാനെടുത്ത് ചുടും, നിങ്ങൾ വേർതിരിച്ച് വെക്കുന്നില്ലെങ്കിൽ ആവശ്യമുള്ളത് എടുത്തു വെച്ചുകൊള്ളണം, ബാക്കിയുള്ളത് കീറിക്കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ആ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഇരുന്ന് ആവശ്യമില്ലാത്ത കടലാസൊക്കെ കീറി കൊട്ടയിലിട്ടില്ലേ, ആ അതിനുശേഷം ഇപ്പൊ ഉള്ള പരിപാടി എന്താന്ന് വെച്ചാൽ ഇതൊക്കെ കീറി കൊട്ടയിൽ കൊണ്ടുവരും. കുട്ടികൾ അത്രയും അനുകരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ അനുകരണത്തിന്റെ സന്ദർഭത്തിൽ എന്ത് സ്വഭാവശീലങ്ങളാണോ, എന്ത് മൂല്യങ്ങളാണോ ഈ കുട്ടികൾക്ക് കൈമാറുന്നത്, ആ മൂല്യങ്ങളാണ് ആ കുട്ടിയിൽ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും സ്വർഗത്തിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും എല്ലാം നമ്മുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കുന്നതിനുപരിയായി നമ്മൾക്ക് ഫീൽ ചെയ്യണമെന്നുള്ളത്. അല്ലാഹുവിന് അഹിതകരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ചെയ്യുന്നില്ല, കുട്ടി കാണുന്നില്ല. അപ്പോ അല്ലാഹുവിനെ നമ്മൾ ഭയപ്പെടുന്നു എന്ന് ആ കുട്ടിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ആ ഒരു സ്വഭാവത്തിൽ അല്ലാഹുവിനുള്ള വിശ്വാസം കൈമാറുവാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ധാർമ്മികതയുടെ രണ്ടാമത്തെ വശമാണ് ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിക്കുവാനുള്ള നമ്മുടെ കഴിവ്, കുട്ടികളുടെ കഴിവ് എന്ന് പറയുന്നത്. ധർമ്മവും അധർമ്മവും കുട്ടികളുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിരിക്കണം. ധർമ്മം ഇന്നതാണ്, അധർമ്മം ഇന്നതാണ്. അങ്ങനെ ക്ലിയർ ആയാൽ മാത്രം പോരാ, ധർമ്മത്തെ മാത്രം പിന്തുടരാനുള്ള ഒരു ഇച്ഛാശക്തി കൂടി കുട്ടിക്ക് കിട്ടണം. തനിക്ക് അഭിഹിതമായ യാതൊന്നും ഞാൻ ആസ്വദിക്കുകയില്ല, ഒരു നയാ പൈസയും ആരാൻ്റേതും ഞാൻ എടുക്കുകയില്ല, എന്റേത് മാത്രമേ ഞാൻ അനുഭവിക്കുകയുള്ളൂ എന്ന് കുട്ടിക്ക് ബോധം വേണം. ഈ ബോധവും എങ്ങനെ ഉണ്ടാകേണ്ടതാ? അനുഭവത്തിലൂടെ തന്നെ ഉണ്ടാകേണ്ടതാണ്. ചിലപ്പോ ചില കുട്ടികൾക്ക് ഉണ്ടാവും കളവ് ചെയ്യുന്ന സ്വഭാവം, കളവ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പോ അധ്യാപകൻ വിളിച്ചിട്ട് പറയും, നിങ്ങള് പിന്നെ ഉമ്മയും ഉപ്പയും രണ്ടുപേരും കൂടി എൻ്റെ അടുത്തേക്ക് വരണം, ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ പറയുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ കുട്ടിക്ക് കളവ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. രാവിലെ ക്ലാസ്സിൽ വന്ന് വൈകുന്നേരം പോകുന്നതിനിടക്ക് ഒരു കടലാസ് പെൻസിലിന്റെ കഷ്ണം എങ്കിലും അടുത്ത കുട്ടിയുടേത് എടുത്ത് നിങ്ങളുടെ ആ കുട്ടിയുടെ ബാഗിൽ ഇട്ടാൽ മാത്രമേ കുട്ടിക്ക് സമാധാനം കിട്ടൂ, അങ്ങനെ ഒരു അന്തരീക്ഷം കുട്ടിക്കുണ്ട്. അപ്പൊ രക്ഷിതാവനോട് പറയുമ്പോഴും അങ്ങനെ ഒരു പെൻസിൽ കക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അമ്മാവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു കെട്ട് പെൻസിലാ കൊണ്ടുപോയി കൊടുത്തത്. ഈ ഒരു കെട്ടു പെൻസിൽ അവിടെ ഉണ്ട്, പക്ഷേ ഒരു പെൻസിലിന്റെ കഷ്ണം മറ്റൊരാളുടേത് എടുത്താലേ കുട്ടിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. ഇതൊരു തരത്തിലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നമല്ല ഞാൻ പറയുന്നത്, ഈ പ്രശ്നം കുട്ടിയോട് പറഞ്ഞിട്ട് ഇവർ അപമാനിതരായി വീട്ടിലേക്ക് മടങ്ങും. എന്നിട്ട് ബാപ്പ കുട്ടിയോട് പറയാണ് വീട്ടിലെത്തിയതിന് ശേഷം, പിന്നെ നീ കളവ് ചെയ്തു എന്ന് ഇനി നിന്റെ ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. നിനക്ക് പേനയോ പെൻസിലോ കടലാസോ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഓഫീസിൽ നിന്ന് ഞാൻ എടുത്തത് നിനക്ക് കൊണ്ടുവന്നു, ഓഫീസിൽ നിന്ന് ഞാൻ നിനക്ക് കൊണ്ടുവന്നു. അപ്പൊ കുട്ടിക്ക് എന്ത് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. എന്റെ കുട്ടിയോട് ഞാൻ ഇതൊക്കെ പറയണം, പക്ഷെ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മോഷ്ടിക്കുകയും വേണം എന്ന ഒരു വിദ്യാഭ്യാസം നമ്മുടെ കുട്ടിക്ക് നാം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അന്യന്റെ ഒരവകാശവും അനുഭവിക്കാൻ പാടില്ല എന്നുള്ള നിഷ്ഠ നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ കുട്ടികൾക്ക്. അതിന് നമ്മളും ഹലാലായത് മാത്രം നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷിക്കാൻ നൽകണം. അപ്പൊ അവർക്കും ഉണ്ടാകുന്ന ഒരു തോന്നൽ,
സ്ത്രീകൾ സഹാബികളായ ആളുകളോട് പറയാറുണ്ടായിരുന്നു, പിന്നെ ഇന്നാ നസ്ബിറു അലൽ ജൂഉ്, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും കേട്ടോ കേട്ടോ, പക്ഷേ വലാ നസ്ബിറു ലന്നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്നത് ഹലാല് മാത്രമായിരിക്കണമെന്ന് ഇങ്ങോട്ട് പറയാൻ ആർജവമുള്ള കുടുംബത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. അത് ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് നമ്മുടെ അനുഭവങ്ങൾ സൃഷ്ടിച്ചുകൂടി നമുക്ക് ചെയ്യാൻ കഴിയണമെന്നുള്ളതാണ്. ധാർമ്മികതയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ പോയിന്റ് സദാചാര ഭദ്രത എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയം എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിലേക്ക് പെട്ടെന്ന് കടക്കുക. അതിൽ കുറച്ച് ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്ന് നമ്മുടെ അനുഭവങ്ങൾ നമ്മോട് പറയിപ്പിക്കും. നമ്മളെ ഡൽഹിയിൽ ഒരു സംഭവം ഉണ്ടായി. ഡൽഹിയിൽ 23 വയസ്സുള്ള ഒരു സ്ത്രീ ക്രൂരമായ സ്വഭാവത്തിൽ കൂട്ട ബലാത്സംഗത്തിന് വിധേയമായി കൊല്ലപ്പെട്ടു, മരിച്ചു. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ അത് പത്രക്കാരോടോ ഡോക്ടറോടോ മറ്റു പറയുകയുണ്ടായി. ജീവിക്കാൻ ആഗ്രഹമുള്ള, ജീവിച്ച് കൊതിതീരാത്ത ഒരു സ്ത്രീ അവിടെ കൊല്ലപ്പെടുകയാണ്. ആ കൊല്ലപ്പെട്ടതിന്റെ വാർത്ത പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ ധാരാളം വന്നു. അതിനെ തുടർന്ന് ധാരാളം ബലാത്സംഗ വാർത്തകൾ. അർജംപുരാനെ ഇതിന്റെ ഒരു ഹിസ്റ്റീരിയോ മാസ് ഹിസ്റ്റീരിയോ എന്ന് നമ്മൾ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ അതിനുശേഷം ബലാത്സംഗം അധികരിച്ചിട്ടൊന്നുമില്ല. നേരത്തെ പത്രത്തിൽ വരാതിരുന്നത് പത്രത്തിൽ വരാൻ തുടങ്ങി, ഉള്ളിലെ പേജിൽ വരാൻ തുടങ്ങിയത് പുറത്തെ പേജിലേക്ക് മാറി, താഴെ കൊടുത്തിരുന്നത് മുകളിലേക്ക് വന്നു, ഒരു കോളം ഹെഡിങ് കൊടുത്തിരുന്നത് 4 കോളം ഹെഡിങ്ങിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. സംഭവമൊക്കെ മുമ്പ് നടക്കുന്നത് തന്നെ. പക്ഷെ അതോടുകൂടി ആ വിഷയം ഒരു വലിയ ചർച്ചാ വിഷയമാണ്. ആ ചർച്ചാ വിഷയം വന്നതോടുകൂടി ഒരുപാട് നിയമ പ്രശ്നങ്ങളും ഒരുപാട് നൈതിക പ്രശ്നങ്ങളും ഒരുപാട് ധാർമ്മിക പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയായി, വലിയ ചർച്ചയായി. ആ ചർച്ച യഥാർത്ഥത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ നമ്മെ പോലെയുള്ള ആളുകൾ വളരെ ആർജവത്തോടുകൂടി ഇടപെടേണ്ടുന്ന ഒരു ചർച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ ചർച്ചയിൽ വന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം. ഇത് ചെയ്യുന്ന ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തി കളയണം. ബാക്കിയുള്ള ആളുകൾക്ക് ഒരു പാഠമാകുന്ന സ്വഭാവത്തിൽ ഇത് നേരത്തെ മതസമൂഹങ്ങളും മതങ്ങളൊക്കെ പറഞ്ഞ കാര്യമാണ്. ദീനുൽ ഇസ്ലാമിലെ ഒരു വകുപ്പൊക്കെ ഉണ്ട്. ആ വകുപ്പിനെയായിരുന്നു ഏറ്റവും വലിയ കാണത്വം എന്ന് പറഞ്ഞിരുന്നത്. ആ കാണത്വം എന്ന് പറഞ്ഞ ആ വകുപ്പ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന കാര്യം സമൂഹത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് എല്ലാവരും പറയുന്ന ഒരവസ്ഥ. ഇടതുപക്ഷം അടക്കമുള്ള ആളുകള് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇതിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഏത് പണിഷ്മെന്റ് കൊടുക്കുകയാണെങ്കിലും അത് പണിഷ്മെന്റ് തലത്തിൽ മാത്രമാണ് കാര്യം. പണിഷ്മെന്റ് തലത്തിൽ മാത്രമാണ് കാര്യം. കാര്യത്തിന്റെ മൗലികമായ ഘടകം അവിടെയല്ല കിടക്കുന്നത്. എപ്പോഴാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധം, ശാരീരിക ബന്ധം ഒരു പ്രശ്നമായി മാറുന്നത്? ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ, അതായത് പാശ്ചാത്യ മൂല്യങ്ങളുടെ കാഴ്ചപ്പാടിൽ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹേതരമായ ലൈംഗിക ബന്ധം പ്രശ്നമായി മാറുന്നത് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഏതാനും പുരുഷന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബലാത്കാരമായി ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ്. അതോടുകൂടി പ്രശ്നമാണ്, ആപത്താണ്, കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡനം സംഭവിക്കുമ്പോഴാണ്. നമ്മൾ പല ഹോട്ടലുകളിലും അതിലെ ഇതിലെയും കോവളത്തോടെ ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് വിവാഹേതര ബന്ധങ്ങൾ പുലർത്തുന്ന ആളുകൾ യഥേഷ്ടമിവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഹോട്ടലുകളിലൊക്കെ പുരുഷന്മാരുടെ വിരലിൽ തൂങ്ങി നടക്കുന്ന എല്ലാ പെൺകുട്ടികളും അവരുടെ ഭാര്യമാരാണെന്നാണോ നാം വിചാരിക്കുന്നത്? അങ്ങനെ വിചാരിക്കാനുള്ള വല്ല വിഡ്ഢിത്തവും നമുക്കുണ്ടോ? പല ആളുകളും അങ്ങനെയല്ല. പക്ഷേ അത് പീഡനമായി തീരുന്നത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പുരുഷനെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനോ
അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് എന്തെങ്കിലും അവിഹിതമായിട്ട് വാങ്ങുവാനോ ഇച്ഛിക്കുന്ന ഒരു സ്ത്രീയോ ആ സ്ത്രീയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റു താല്പര്യമുള്ള ആളുകളോ ഈ ലൈംഗിക ബന്ധത്തെ സ്ത്രീ പീഡനം എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അത് ഇഷ്യൂ ആക്കുന്നത്. പക്ഷേ നമ്മുടെ മൂല്യങ്ങളിൽ, അതായത് ഇസ്ലാമിക മൂല്യങ്ങളിൽ, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഭാരതീയ മൂല്യം എന്ന് നിങ്ങൾ പറഞ്ഞോളൂ, ഭാരതീയ മൂല്യങ്ങളിൽ അല്ലെങ്കിൽ പൗരസ്ത്യ മതമൂല്യങ്ങളിൽ എന്ന് നമുക്ക് ടോട്ടലായിട്ട് മൊത്തമായിട്ട് പറയാം. ഇതല്ല അവസ്ഥ. പൗരസ്ത്യ മൂല്യങ്ങളിൽ വിവാഹേതരമായിട്ടുള്ള മുഴുവൻ ലൈംഗിക ഇടപാടുകളും തിന്മയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കും. എന്തുകൊണ്ട് അപകടകരമാണ്? ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ രണ്ട് കാരണങ്ങളാൽ അപകടകരമാണ്. ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാരണം ലൈംഗികത എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിന്റെ ഒരു മേഖലയാണ്. അന്ന് പരീക്ഷിക്കുകയാണ് ലൈംഗികമായ ഒരു ശക്തി, ഒരു ആസക്തി, ഒരു വികാരം നമുക്ക് നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. നിനക്ക് ഒരു നിയന്ത്രണ രേഖയുണ്ട്, ആ നിയന്ത്രണ രേഖക്കകത്ത് നിനക്കത് നിർവഹിക്കാൻ കഴിഞ്ഞാൽ നീ ജീവിതത്തിൽ വിജയിക്കും, നിനക്ക് സ്വർഗമുണ്ട്. ആ നിയന്ത്രണ രേഖ നീ പൊളിക്കുന്നുവെങ്കിൽ, അത് തകർത്താണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിനക്ക് നരകമായിരിക്കും എന്നാണ് പറയുന്നത്. അള്ളാഹു മനുഷ്യന് കഴിവ് നൽകിയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിൽ അത് ഭക്ഷണത്തിലുണ്ട്, വസ്ത്രത്തിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ എല്ലാ ഇടപാടുകളിലും ഉണ്ട്. ലൈംഗികത അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിനെ ആ ഒരു ലിമിറ്റിനകത്ത് നീ പിടിച്ചു വെക്കുന്നില്ല എങ്കിൽ, അതിൽ നിയന്ത്രിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ, നിനക്ക് പരലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, സ്വർഗം നിനക്ക് ലഭിക്കുകയില്ല. അഥവാ നീ പിടിച്ചു നിർത്തിയാൽ നിനക്ക് സ്വർഗമുണ്ട്. ഇതാണ് ഒരു മൗലികമായ സംഗതി. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയത്തിൽ, അതായത് ലൈംഗിക ബന്ധങ്ങൾ, ശാരീരിക ബന്ധങ്ങൾ സ്വന്തം വിവാഹ പങ്കാളിയുമായിട്ട്, ദാമ്പത്യ പങ്കാളിയുമായിട്ടല്ല നടത്തുന്നതെങ്കിൽ, മറ്റുള്ളവരുമായി കൂടി നടത്തുന്നതെങ്കിൽ, വളരെ പ്രധാനപ്പെട്ട് നാം സംരക്ഷിക്കേണ്ടുന്ന ഒരു മൗലിക വിഷയം തകർന്നു പോകുന്നുണ്ട്. ആ മൗലിക വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഫാമിലിയാണ്, അഥവാ കുടുംബമാണ്. കുടുംബം തകർന്നു പോകും. ഈ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബമാണ് നമുക്കാവശ്യമായിട്ടുള്ള ഒരുപാട് സർവീസസ്, ഒരുപാട് സേവനങ്ങൾ നൽകുന്ന ഒരു സംഗതി. കുടുംബമാണ് നമ്മുടെ ഭക്ഷണ കുടുംബത്തിൽ നിന്നാണ്. എനിക്ക് ജന്മം നൽകിയത് കുടുംബമാണ്, എനിക്ക് ഭക്ഷണം നൽകിയത് കുടുംബമാണ്, എനിക്ക് സംസ്കാരം നൽകിയത് കുടുംബമാണ്, എന്റെ മൂല്യം എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നിട്ടുള്ളത് എന്റെ കുടുംബമാണ്. ഞാൻ കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ പരിലാളനയും കുടുംബത്തിൽ നിന്നാണ്. ഞാൻ ലൈംഗിക സുഖം ആസ്വദിക്കുന്നത് എന്റെ കുടുംബത്തിൽ നിന്നാണ്. ഇനി എനിക്ക് അംഗവൈകല്യം സംഭവിച്ചു പോയാൽ എന്നെ രക്ഷിക്കുന്നത് എന്റെ കുടുംബമാണ്. എനിക്ക് വാർദ്ധക്യം വന്നു പോയാൽ ആ വാർദ്ധക്യത്തിൽ എനിക്ക് പരിഗണന നൽകുന്നത് എന്റെ കുടുംബമാണ്. കുടുംബം എന്ന ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തകരേണ്ടുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. എന്നാൽ രണ്ട് ശക്തികൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരു കൂട്ടർ വിചാരിക്കുന്നു കുടുംബം എന്ന് പറഞ്ഞാൽ പഴയ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഒരു ബാക്കി പത്രമാണ്. ഫ്യൂഡൽ വ്യവസ്ഥിതിയെ തകർക്കണമെങ്കിൽ കുടുംബത്തെ കൂടി തകർക്കണം. ഭാര്യ ഭർത്താവ് എന്ന സങ്കല്പം ഉണ്ടാകാൻ പാടില്ല. തോന്നുന്ന കാലത്തോളം ഒരുമിച്ച് ജീവിക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ പിരിഞ്ഞു പോകാനും കഴിയുന്ന, കുട്ടികളുടെ കാര്യം സൊസൈറ്റി ഏറ്റെടുക്കുന്ന ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായിട്ടുള്ള, കുടുംബഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണമെന്ന് പറയുന്നു ഒരു കൂട്ടർ. വേറെ ഒരു കൂട്ടർ വിചാരിക്കുന്നു ഈ കുടുംബത്തിൽ നിന്ന് മനുഷ്യന് ഇത്ര വലിയ സഹായമൊക്കെ കിട്ടിയാൽ അത് മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ഭക്ഷണം മാർക്കറ്റിൽ നിന്ന് കഴിക്കണം, അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റണം, അതുപോലെ സമാധാനം മാർക്കറ്റിൽ നിന്ന് കിട്ടണം. അത് ചിലപ്പോൾ മലർന്നു കിടന്ന് പൊട്ടിച്ചിരിച്ച് കവിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരഞ്ഞ് അങ്ങനെ ജീവന അതിജീവന കലയുണ്ടല്ലോ, ആ കല ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു കച്ചവടമാണ്. ഈ കച്ചവടത്തിലേക്ക് ആളുകൾ വരുന്നത് കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സ്വസ്ഥത അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അത് കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് ധാരാളം മയക്കുമരുന്നുകളുടെയും ഗുളികകളുടെയും ഉറക്ക ഗുളികകളുടെയും വിൽപ്പന നടക്കുന്നത്.
ലൈംഗിക സുഖം വീട്ടിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ പിന്നെ എന്താണ് ധാതുശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള പിന്നെ മരുന്ന് മനുഷ്യൻ കച്ചവടം ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് ചായങ്ങളും ചമയങ്ങളും സോപ്പും പൗഡറും വിൽപ്പന നടത്തുവാൻ കഴിയുന്നത്. എത്രയോ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ബിസിനസിനെ കരി പിടിപ്പിക്കണമെങ്കിൽ മാർക്കറ്റിനെ അടിസ്ഥാനമായി കാണുന്ന മുതലാളിത്ത സമൂഹങ്ങൾ കുടുംബത്തെ തകർക്കണമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമ്മൾ അഥവാ പൗരസ്ത്യ മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കുടുംബത്തെ കാത്തു രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് ഇസ്ലാം പറയുന്നു, കുടുംബം തകരുന്ന ഒരു ഏർപ്പാടും നിങ്ങളുടെ അടുത്തുണ്ടാകരുത്. ഭാര്യക്ക് ഭർത്താവിന് വിശ്വസിക്കാൻ കഴിയണം, ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കാൻ കഴിയണം. അതിന് സദാചാരത്തിന്റെ ഭദ്രത തകരരുത്. ആ കോട്ട സംരക്ഷിക്കപ്പെടണം. ആ കോട്ട സംരക്ഷിക്കപ്പെടാതിരുന്നാൽ കുടുംബം തകരും. കുടുംബം തകർന്നാൽ ഒറ്റപ്പെടലിലേക്ക് പോകും. ഒറ്റപ്പെടലിലേക്ക് പോയാൽ മനോവിഭ്രാന്തിയും വിഷാദ രോഗങ്ങളും ഉന്മാദ രോഗങ്ങളും ഉണ്ടാകും. മനുഷ്യ സമൂഹം തകർന്നു പോകും. അതാണ് യൂറോപ്പിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തെ ശരിയായി സംരക്ഷിക്കണം. കുടുംബത്തെ ശരിയായി സംരക്ഷിക്കണമെങ്കിൽ എന്തു വേണം? സദാചാരത്തെ സംരക്ഷിക്കണം. സദാചാരത്തെ സംരക്ഷിക്കണമെങ്കിൽ എവിടെ വെച്ച് സംരക്ഷിക്കണം? സദാചാരം എവിടുന്നാണ് സംരക്ഷിക്കേണ്ടത്? ചില ആളുകൾ പറയുന്നത് സദാചാരത്തെ സംരക്ഷിക്കേണ്ടത് ഒരൊറ്റ പോയിന്റിൽ വെച്ചാണ്. ആണും പെണ്ണും വിവാഹേതരമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന സമയത്ത് നിൽക്കണേ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ നിൽക്കണം എന്ന് പറയണമെന്നാണ് പറയുന്നത്. എന്നാൽ ദീനുൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞ ഒരു മതമല്ല. സദാചാരം സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ആ ലൈംഗിക ബന്ധത്തിന്റെ ആ ഒരു ഭാഗത്ത് മാത്രം തടസ്സം സൃഷ്ടിച്ചത് കൊണ്ട് സാധ്യമല്ല. അതിനു മുമ്പും ചില തടസ്സങ്ങൾ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. ഇതാണ് ഒരു ഇസ്ലാമിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ കോൺസെപ്റ്റ് എവിടെ നിന്ന് ആരംഭിക്കുന്നു? കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, അവര് പിന്നെ 7 വയസ്സാകുന്ന സമയത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കണം, നിസ്കരിപ്പിക്കണം. 10 വയസ്സാകുമ്പോൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ തുടർന്ന് പറയുന്നുണ്ട് അവരെ കിടപ്പറയിൽ വേർപെടുത്തി കിടക്കണം എന്ന് പറഞ്ഞാൽ 9 വയസ്സ് കഴിയുന്നതോടുകൂടി. ഞാൻ കുറച്ചുകൂടി പിന്നോട്ട് പോകുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 9 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്റർനെറ്റും ഈ ടെലിഫോണും ഈ സൗകര്യങ്ങളൊക്കെ വന്നതിന് ശേഷം 9 വയസ്സിലൊന്നും അല്ല നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നത്, അതിനു മുമ്പ് തന്നെ മനസ്സിലായി വരുന്നുണ്ട്. ഏതായാലും 9 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ കിടപ്പിടങ്ങളിൽ അവരെ വേർതിരിച്ച് കിടത്തണം. ഹദീസിലുള്ളതാണ്. അപ്പൊ പിന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് കിടക്കാൻ പാടില്ല. വാപ്പി ഉമ്മയും കിടക്കുന്ന റൂമിൽ ഈ കുട്ടികൾ കിടക്കാൻ പാടില്ല. അവർക്ക് അവരുടേതായ കിടപ്പറകൾ ഒരുക്കി കൊടുക്കണം. ഒരു വിരിപ്പിന്റെ മുകളിൽ ഒരു പുതപ്പിന് താഴെ ഈ കുട്ടികൾ ഈ പ്രായത്തിൽ കിടക്കുന്നത് നിങ്ങൾ തടയണം. വീട്ടിലാകുമ്പോൾ അത്ര തടഞ്ഞാൽ മതി. അപ്പോ നിങ്ങൾ വിചാരിക്കും ഇതെന്താ വീട്ടിൽ വീട്ടിൽ പോലും സെപ്പറേഷൻ കോ എഡ്യൂക്കേഷൻ പാടില്ല എന്ന് ഏതോ മൗലികവാദികൾ പറഞ്ഞിട്ടുണ്ട്. കോ റെസിഡൻസും പാടില്ല എന്നാണോ? ഒരു വീട്ടിൽ അങ്ങനെയല്ല. അതായത് വീട്ടിനകത്ത് പാലിക്കേണ്ട അതവ് വീട്ടിനകത്ത് പാലിക്കണം. പിതാക്കന്മാർ പോലും പെൺകുട്ടികളോട് ഇടപഴകുന്ന സമയത്ത് സൂക്ഷിച്ച് ഇടപഴകണം. ചിലപ്പോൾ അത് വാപ്പക്ക് ഓർമ്മയില്ലെങ്കിൽ പെണ്ണുങ്ങൾ ഓർമ്മപ്പെടുത്തണം. ഉമ്മമാരോട് ആൺകുട്ടികൾ ഇടപഴകുമ്പോൾ സൂക്ഷിച്ച് ഇടപഴകണം. അത് ചിലപ്പോൾ ഉമ്മയുടെ പരിഗണനയിൽ വരുന്നില്ലെങ്കിൽ ആക്ഷേപ സ്വരത്തിലല്ലാതെ വാപ്പ ഉണർത്തേണ്ടതായി വരും എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോലും അങ്ങനെയുള്ള ഒരു ചെറിയ സംവിധാനം നമ്മൾ ഒരുക്കേണ്ടതായി വരും എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പീഡന കഥകൾ എവിടെ നിന്നാണ് വരുന്നത്? അങ്ങാടിയിൽ നിന്നാണോ, ബസ്സിൽ നിന്നാണോ, സിനിമാ തിയേറ്ററിൽ നിന്നാണോ? അല്ല, ഏറ്റവും കൂടുതൽ പീഡന കഥകൾ വരുന്നത് വീട്ടിൽ നിന്നാണ് എന്ന് വരുമ്പോൾ എത്രമാത്രം സൂക്ഷ്മതയാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പുലർത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ പിന്നെ നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിൽ യഥേഷ്ടം കയറി വരാവുന്ന ആളുകൾക്ക് പോലും ബെഡ്റൂമിലേക്ക് കയറി വരാൻ പാടില്ലാത്ത സമയങ്ങൾ വിശുദ്ധ ഖുർആൻ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. നിസ്കാരം എത്ര വക്താണെന്ന് മുഴുവനായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ആശ്വാസം കിട്ടുമായിരുന്നു. അത് ഖുർആൻ പറഞ്ഞില്ല. അത് പറയാത്ത ഖുർആൻ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ രാവിലെ ഒന്ന് വിശ്രമിക്കാൻ കിടക്കുമ്പോൾ, അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചൊന്ന് കിടക്കുമ്പോൾ, രാത്രി ഭക്ഷണത്തിന് ശേഷമുള്ള സമയത്തൊന്നും തന്നെ നിങ്ങളുടെ വീട്ടിൽ സാധാരണ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നിങ്ങളുടെ വേലക്കാരോ നിങ്ങളുടെ വീട്ടുകാരോ കുടുംബങ്ങളോ നിങ്ങളുടെ മക്കൾ തന്നെയുമോ നിങ്ങളുടെ കിടപ്പറയിലേക്ക് വരാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ആ വിഷയങ്ങളിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അത് ഈ രംഗം വളരെ ഗൗരവതലത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പിന്നെ ഇന്റർനെറ്റിന്റെയും ടി വിയുടെയും എല്ലാം ഉപയോഗം, കമ്പ്യൂട്ടറിന്റെ ഉപയോഗം, ഈ കമ്പ്യൂട്ടറിന്റെയും ഇതിൻ്റെ ഒക്കെ ഉപയോഗങ്ങൾ നമ്മൾ ശരിക്കും പിന്നെ മനസ്സിലാക്കേണ്ടത്. ഇഖ്തിലാ എന്നത് പഴയ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ഉപയോഗിച്ച ഒരു പദമാണ്. ഇഖ്തിലാ ആണും പെണ്ണും എല്ലായിടങ്ങളിലും ഇങ്ങനെ ഇടകലരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഇടകലർന്നേ ഉണ്ടാകും എന്ന് വെക്കണം. ഇടകലർന്ന് പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിൽ പെണ്ണുങ്ങൾ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്നൊന്നും റസൂൽ പറഞ്ഞിട്ടില്ല. പള്ളിയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആണുങ്ങളും പെണ്ണുങ്ങളും വന്നിരുന്നു. ഇന്ന് കാണുന്നത് പോലെയുള്ള മറ പോലും ഉണ്ടായിരുന്നില്ല. പെൺ ആണുങ്ങൾ മുന്നിൽ, പിന്നിൽ കുട്ടികൾ, അതിന് പിന്നിൽ പെൺകുട്ടികൾ, അതിന് പിന്നിൽ വലിയ സ്ത്രീകൾ എന്നിങ്ങനെ ഒരൊറ്റ ഹാളിൽ ഒരുമിച്ച് നിൽക്കുന്ന രീതി പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു ഒരു ഇടകലരിൽ എന്ന് പറയുന്ന സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്നു. അതിനേക്കാൾ പ്രധാനമാണ് ഖൽവത്ത് എന്ന് പറയുന്നത്. ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുക. റസൂൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടാൾ അങ്ങനെ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ മൂന്നാമതൊരാളും കൂടി അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നില്ല. അത് അള്ളാഹിനെ കുറിച്ചല്ല റസൂൽ അപ്പോൾ ഉദ്ദേശിച്ചത്. ആ മൂന്നാമത്തെ ആള് പിശാചാണ്. ഈ രണ്ടാളും പിന്നെ പണിയെടുക്കണ്ട, പിന്നെ പിശാച് പണിയെടുത്തുകൊള്ളും എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മറ്റൊരു അന്യ സ്ത്രീയുമായി അല്ലെങ്കിൽ ഒരു അന്യപുരുഷനുമായി ഒഴിഞ്ഞിരിക്കുന്ന ഏതൊരു സന്ദർഭവും ഒഴിവാക്കേണ്ടതാണ്. അതിന്റെ മുഴുവൻ സാധ്യതകളെയും അടച്ചു കളയേണ്ടതാണ്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഖുൽവത്ത് വരുന്നത് ഒരു റൂമിൽ രണ്ടാളും കൂടി ഒഴിഞ്ഞിരിക്കുകയല്ല, ഒരു റൂമിൽ രണ്ടാളും കൂടി ഒഴിഞ്ഞിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് രണ്ട് റൂമിൽ രണ്ടാളും ഒഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരാള് ഇവിടുത്തെ റൂമിലായിരിക്കും, മറ്റേയാള് അമേരിക്കയിലെ ഏതോ IT സെന്ററിൽ ആയിരിക്കും. ഈ രണ്ടാളും കൂടിയാണ് ഒഴിഞ്ഞിരിക്കുന്നത്. ആ രണ്ടാളും കൂടി ഒഴിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് ചാറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്, പരസ്പരം കാണാനുള്ള സൗകര്യമുണ്ട്, ലൈംഗിക വിക്രിയകൾ തന്നെ കാണിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ പ്രസൻസ് അല്ലാത്ത എല്ലാ ലൈംഗികാസ്വാദനങ്ങൾക്കും സാധ്യതമാകുന്ന ഖുൽവത്ത് ഒഴിഞ്ഞിരിക്കുക എന്നുള്ള ഏർപ്പാട് ടെലഫോണിലൂടെയും ഇന്റർനെറ്റിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ഇപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ ഗൗരവതരത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതൊന്നും വീട്ടിൽ കമ്പ്യൂട്ടർ വേണ്ട, TV വേണ്ട എന്നൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ കമ്പ്യൂട്ടറും TVയും ഉപയോഗിക്കുന്നിടത്ത് ഒരുപാട് അടവുകളും മര്യാദകളും നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളെ എന്നുള്ളതാണ്. നമ്മുടെ ഒരു കണ്ണ് ആ കുട്ടിക്കുണ്ടാകേണ്ടതുണ്ട്. ഒരു സ്കൂളിൽ അടുത്തൊരു ദിവസം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ സ്കൂളിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്ന ബസ്സിലെ ക്ലീനറുടെ കൂടെ ഇറങ്ങിപ്പോയി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. 2 ദിവസം കഴിഞ്ഞിട്ട് പെൺകുട്ടി വളരെ കൂളായിട്ട് ഉമ്മക്ക് വിളിച്ച് പറയാണ്, ഉമ്മ നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ഞങ്ങൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല, നിങ്ങൾ വന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുടെ കൂടെ വരും. രണ്ടു കൂടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ബേജാറായിപ്പോയി.
ബേജാറായി പോയി. ഏഴാം ക്ലാസ് പഠിക്കുന്നത് എന്നിട്ട് ഈ കുട്ടി ഇത്രത്തോളം പറഞ്ഞു അത്രേ. ആ കുട്ടി പറയാണ്, ഏതായാലും ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഒരുമിച്ച് കഴിഞ്ഞല്ലോ, ഇനി വേറെ ഒരാൾക്കൊന്നും എന്നെ കല്യാണം കഴിക്കാൻ തോന്നൂലല്ലോ എന്ന് കൂടി ഒരു വർത്തമാനം പറഞ്ഞു. ഇനി ഞങ്ങൾ തമ്മിലുള്ള വിവാഹം അല്ലേ നടക്കൂ എന്ന് വാചകം ആ പെണ്ണ് പറഞ്ഞില്ല, ഇത്രയും പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് സത്യസന്ധമായ ഒരു വിവരമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. രണ്ട് ദിവസം മുമ്പ് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ കണ്ടിരുന്നു. ആ മൊബൈൽ എവിടെ നിന്ന് കിട്ടി എന്ന് വാപ്പ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു മറുപടി സുഹൃത്തിൻ്റെതാണ് എന്നോ മറ്റോ പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ഈ ആധുനിക ഉപകരണങ്ങളുടെ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതായി. ഇപ്പോ മുമ്പത്തേതുപോലുള്ള ഒരവസ്ഥയല്ല. ഇപ്പോ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ഓട്ടോഗ്രാഫ് കാണിച്ചു തരികയാണ്. ഒരുപാട് ആൺകുട്ടികൾ ഇങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ പ്രേമത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ് പറയുക. എന്നിട്ട് കുട്ടി കൊണ്ടൊന്ന് വാപ്പക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വാപ്പ ഇതൊന്ന് വായിച്ചു കൊടുക്കും. അപ്പൊ ഒക്കെ പ്രണയത്തെക്കുറിച്ച് വളരെ ആലങ്കാരികമായി. എന്നിട്ട് പരീക്ഷ കഴിയുന്നതിൻ്റെ തലേ ദിവസം കുറേ ആൺകുട്ടികളെയും പെൺകുട്ടികളും ഒക്കെ ആയിട്ടാണ് ഈ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് പറയാണ്, ഇതിന്റെ ഫ്രണ്ടാണ്, ഇതിന്റെ ഫ്രണ്ടാണ്, ഇതെന്നിട്ട് പറയും, ഇവൻ വലിയ വിളവനാണ് കേട്ടോ, ഇവൻ വലിയ കച്ചറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്തുക. നമ്മൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എതിർത്ത് പറഞ്ഞാൽ അത് ഒരു പിന്നാക്ക പോകലായിരിക്കുമല്ലോ. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് പുതിയ ഒരാലോചനയും പഠനവും ആവശ്യമുള്ള കാര്യമാണ്. ഈ സൗഹൃദം പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും വെച്ച് മാത്രം നടക്കുന്ന കാര്യമല്ല, മറിച്ച് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണ്, നിങ്ങൾ മാധ്യമത്തിൻ്റെ ഒരു ഡയറി എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെങ്കിൽ. എന്താ ഞാൻ ചോദിച്ചു, എന്തിനാ ഡയറി? അത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ന്യൂ ഇയറിൻ്റെ അന്ന് എൻ്റെ ബോയ് ഫ്രണ്ടിന് കൊടുക്കാനാണ് എന്ന്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഗേൾ ഫ്രണ്ട് എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഡോക്ടറെ 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി വിളിച്ചുകൊണ്ട് വന്ന് ബോധക്ഷയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടി വരുമായിരുന്നു എന്നുള്ള ഒരു കഥയും കൂടി കൂട്ടി യോജിക്കുമ്പോഴാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇതിനെയൊന്നും എവിടെയും വെച്ച് നമുക്ക് അടക്കാൻ സാധ്യമല്ല. കാരണം ഒരു പാശ്ചാത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മുടെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തുകൊണ്ട് വരുന്ന ഘട്ടത്തിൽ ആ മൂല്യങ്ങളെ തടഞ്ഞു നിർത്തുവാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് ആലോചിക്കാൻ കഴിയുക ഈ സംഭവത്തെ എങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. ഇതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഒന്നാമത്തേത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, ശാരീരികമായ ബന്ധം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ആത്മീയ പ്രത്യാഘാതങ്ങൾ, സദാചാരപരമായ പ്രത്യാഘാതങ്ങൾ, ശാരീരികമായ പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ അവർക്ക് മനസ്സിലാക്കുന്ന ഒട്ടും അശ്ലീലമല്ലാത്ത ഭാഷയിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായി വരും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതേ അവസരത്തിൽ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതുമാണ്. പിതാവ് പഠിപ്പിക്കുകയാണെങ്കിൽ പ്രോപ്പറായ എഡ്യൂക്കേഷൻ ആയിരിക്കും, മാതാവ് പഠിപ്പിക്കുകയാണെങ്കിൽ പ്രോപ്പറായ എഡ്യൂക്കേഷൻ ആയിരിക്കും, അധ്യാപകന്മാർ പഠിപ്പിക്കുകയാണെങ്കിൽ മൂല്യബോധമുള്ള അധ്യാപകരാണെങ്കിൽ അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ നൽകാൻ കഴിയും. ഇപ്പോൾ കിട്ടുന്ന എഡ്യൂക്കേഷൻ മഞ്ഞപ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ, നെറ്റിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ, അവർ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ബ്ലൂടൂത്ത് ബ്ലൂത്തിലൂടെയും മറ്റും കൈമാറ്റം ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ അവർക്ക് കൈമാറുന്ന എഡ്യൂക്കേഷൻ, ഈ എഡ്യൂക്കേഷൻ ഒരിക്കലും സമ്പൂർണമല്ല, പ്രോപ്പറല്ല, വളരെ വൈകൃതങ്ങൾ നിറഞ്ഞതാണെന്നതുകൊണ്ട് മദ്രസയിൽ വെച്ച് പോലും ശരിയായ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരായി വരുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ സവിശേഷത. അതിലേക്ക് നമ്മുടെ സമുദായം പോകേണ്ടതായി വരും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സദാചാര ഭദ്രത നിലനിർത്തുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. പലപ്പോഴും സമൂഹത്തിന്റെ ഒരു ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ
പെണ്ണിന്റെ മേൽ എന്തിനാണ് എല്ലാ ഭാരവും കൂടി അടിച്ചേൽപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആൻ കുല്ലിൽ മുബീനേന യഗുന്നു മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് പറയണം അവരവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. ഇത് പെണ്ണുങ്ങളോടല്ല ആദ്യം പറയുന്നത്, ആദ്യം പറയുന്നത് പുരുഷന്മാരോട് തന്നെയാണ്. പുരുഷന്മാരോട് പറയുന്നത് നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം, നിങ്ങൾ നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്ന് ആദ്യം പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് അടുത്ത വാചകത്തിലാണ് മുഅ്മിനാത്തുകളോട് പറയണം യഗ്ളുന്നമിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുകൾ, പിന്നെ അബ്സാരിഹിന്ന എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പെണ്ണുങ്ങളോട് രണ്ടാമതാ പറയുന്നു എല്ലാ ബാധ്യതയും സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേ അവസരത്തിൽ സ്ത്രീ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്ത്രീ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് വസ്ത്രധാരണത്തിലുള്ള കാര്യങ്ങളാണ്. വസ്ത്രധാരണത്തിൽ സ്ത്രീ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ എത്ര മൗലികവാദമെന്ന് നമ്മൾ അതിനെ പറഞ്ഞാലും അത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ജസ്റ്റ് ശ്രീദേവിയുടെ ഒരു പ്രസ്താവന എന്ന് പത്രത്തിൽ കണ്ടു, പെൺകുട്ടികൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണമെന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വസ്ത്രധാരണത്തിൽ അവർ ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിലെ, ഞാൻ പറഞ്ഞല്ലോ ഒരു ടീച്ചറെ നിശ്ചയിച്ചു എന്ന് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ, ആ സ്കൂളിലെ ഒരു ടീച്ചർ ഒരു വ്യവസ്ഥയും പാലിക്കില്ല. അപ്പോ ടീച്ചറോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ടീച്ചറെ ഇങ്ങനെയൊക്കെ എന്ന്. ഞാൻ വെറുതെ അവിടെയുള്ള സിസ്റ്റത്തെ കുറച്ച് കളിയാക്കി കൊണ്ട് ചോദിച്ചു. അപ്പൊ അതിന് അവരെന്തൊക്കെയോ മറുപടി പറഞ്ഞു. എന്നിട്ട് അവര് എന്നോടൊന്നും പറയാതെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററോട് ചോദിച്ചു, ഈ പെണ്ണുങ്ങൾക്ക് എന്തിനാണ് ഒരു വസ്ത്രം? ശരിക്കും പുരുഷന്മാരെയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്, അവരെയല്ലേ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ഒരു മറുപടി കൊടുത്തു. അതെന്താണെന്ന് വെച്ചാല്, നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിക്കല്ലേ നമുക്ക് കാവൽ നിൽക്കാൻ പറ്റൂ? ഓരോ കള്ളന്റെയും വീട്ടിൽ പോയി നമുക്ക് കാവൽ നിൽക്കാൻ പറ്റൂ? എന്നതുപോലെ ഓരോ പീഡകരെയും തെരഞ്ഞു പിടിച്ചുകൊണ്ട് അയാൾക്ക് കാവൽ നിർത്താൻ നമുക്ക് പറ്റൂ? അതുപോലെ തന്നെ ഓരോ പീഡകന്റെയും ചുറ്റും രണ്ടു മൂന്ന് പോലീസുകാരെ നമുക്ക് നിർത്താൻ പറ്റുമോ? നമുക്ക് നിർത്താൻ പറ്റുന്നത് അക്രമം ഏൽക്കാതിരിക്കുന്നതിനുള്ള സുരക്ഷിതത്വം എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അതാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത്. നമ്മുടെ പെൺകുട്ടികളിലും വസ്ത്രം മറക്കുകയൊക്കെ ചെയ്യും, ചിലപ്പോൾ ഫുൾക്കൈ വരെ ഉണ്ടാകും. പക്ഷെ മൊത്തം ബോഡി ഷേപ്പ് എന്നത് ഒരു വസ്ത്രത്തിന്റെ പേര് തന്നെയാണ്. ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ എല്ലാ പ്രത്യേകതകളും കാണത്തക്ക വിധത്തിലുള്ള വസ്ത്രങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്ക്, വിശേഷിച്ചും ആൺകുട്ടികൾക്കും വേണ്ട. ആൺകുട്ടികൾ നല്ല വസ്ത്രധാരണമാണോ? പലപ്പോഴും നമ്മുടെ പുതിയ ജനറേഷനിൽ ഉള്ള ആ കുട്ടികൾ പാൻ്റ് ധരിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പാൻ്റ് എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? അടിയിൽ വല്ല സ്ക്രൂ ഇട്ട് മുറുകിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. മോളിൽ ഏതായാലും അത് നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നി. പിന്നെ എല്ലാ ശരീരത്തിന്റെ പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, എത്ര സ്ക്വയർ ഇഞ്ച് ആണ് ഓരോ ശരീരാവയവും ഉള്ളത് എന്ന് മനസ്സിലാക്കത്തക്ക രൂപത്തിലുള്ള ടൈറ്റ് ജീൻസും പാൻസും അത് ആൺകുട്ടികളും ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ അണ്ടർവെയറിന്റെ മറ്റേ ആ ബെൽറ്റ് കാണണം എന്ന്, ആ പേരെഴുതിയ ജോക്കി എന്നോ മറ്റോ എഴുതിയ സാധനം കാണണമെന്ന് എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നത്? ഇത് ആണുങ്ങളോടുമുള്ള കാര്യമാണ്. പെണ്ണുങ്ങള് പാൻ്റ് അല്ല പെയിന്റ് ആണ് എന്നാരോപണം. ഇപ്പൊ പാൻസ് അല്ല പെയിന്റ് അടിച്ച മാതിരിയാണ് പാൻസ്, ശരീരത്തിൽ എന്തോ കറുത്തത് അടിച്ചതുപോലെ. പാൻ്റ് അല്ല പെയിന്റ് ആണ്. ഈ തരത്തിലുള്ള രീതികൾ നമുക്കെങ്കിലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് ഈ പീഡനാവസ്ഥയിൽ നിന്ന് ശരിക്കും നമുക്ക് മോചനം നേടാൻ കഴിയൂ എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ പറയേണ്ടതായിട്ടുണ്ട്. ഒരു ലജ്ജാശീലം എന്ന് പറയുന്ന ഒരു ശീലമുണ്ട്. ലജ്ജ അൽ ഹയാഉ ശുഹബത്തുമിന ഈമാൻ. റസൂൽ പറഞ്ഞു, നമുക്ക് പഴയ പൂർവിക പ്രവാചകന്മാരിൽ നിന്ന് പൈതൃകമായി കിട്ടിയതാണ് ലജ്ജ. അത് നമ്മുടെ മൂല്യങ്ങളിൽ മാത്രമല്ല സകല സെമിറ്റിക് മതങ്ങളുടെയും മൂല്യങ്ങളിലുള്ളതാണ് ലജ്ജ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പറയും. ലജ്ജ എന്ന് പറഞ്ഞാൽ പഴയ മലബാറിലെ പെണ്ണുങ്ങളുടെ കുറവൻ, കുറവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ, ഒക്കെ വലിയ കുറവാണെന്ന് പറയും. അതൊരു കിണുങ്ങി. പേരെന്താന്ന് ചോദിച്ചാൽ എഴുന്നേറ്റെന്ന് പേര് പറയാനൊന്നും പറ്റില്ല. അപ്പോഴേക്ക് നാല് കുണുങ്ങളൊന്നും കൂടുന്നു. ഭർത്താവിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഭർത്താവിന്റെ പേര് പറയാനേ വയ്യ. അതുകൊണ്ട് 250 യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 250 എന്ന് പറഞ്ഞാൽ 100, യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ 100. 100 മുഹമ്മദ് ആണ് ഭർത്താവിന്റെ പേര്. അതുകൊണ്ട് അത്ര അങ്ങ് അതിനെയല്ല കുറവ് എന്ന് പറയാ. കുറവ് എന്ന് പറയുന്നത് വളരെ ആർജവത്തോടുകൂടി എന്നാൽ ദൈവധിക്കാരപരമായിട്ടുള്ള സംഗതികൾ ചെയ്യാതിരിക്കുക, തൻ്റെ
നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനുള്ള ആർജവം കാണിക്കുന്നതിനാണ് കുറവ്. നേരത്തെയൊക്കെ വളർന്നു വരുന്ന പെൺകുട്ടികൾ ഒരു 10 or 13 വയസ്സായി കഴിഞ്ഞാൽ പെൺകുട്ടികളോട് അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, എടി നീ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പെണ്ണായി വരികയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയും നീ ആ തട്ടൊന്ന് മാറത്തേക്ക് എടുത്തിട്ടണം കേട്ടോ. ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും പറഞ്ഞിരുന്നതാണ്. അങ്ങനെയാണല്ലോ ആഫ്സാരി എന്ന് പറഞ്ഞിട്ടൊരു സാധനം, സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായത് മാറുമറക്കാൻ വേണ്ടി ഉണ്ടായതാണ്. പക്ഷെ ഇപ്പോ കുട്ടികൾ അങ്ങനെയല്ല നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഞാനിതാ 10-16 വയസ്സൊക്കെ ആയിട്ടുണ്ട് എന്നുള്ള ഒരു നിലക്ക് ആണ് വളരെ അഭിമാനപൂർവ്വം യാതൊരു ലജ്ജയുമില്ലാതെ നമ്മുടെ കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ലജ്ജാശീലം എന്ന് പറയുന്ന ഒരു ശീലം അത് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു നൽകണം. മാതാക്കൾക്ക് അതിന് വലിയ ബാധ്യതയുണ്ട് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം. ആ ലജ്ജാശീലം ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ പെൺകുട്ടികൾ, പരിചയമില്ലാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, വീടുകളിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു. അതായത് ഒരു കുട്ടിയിൽ നമ്മൾ ഈ ഹോർമോൺ ഇങ്ങനെ കുത്തിവെച്ച കോഴിയല്ലേ തിന്നുന്നത്. ആ ജാതി ചുരുക്കലി ചിലപ്പോൾ ശരീരത്തിലുണ്ടാവും. ചില കുട്ടികളൊക്കെ കണ്ടാൽ പറയുന്നത് ഈ ബോംബെ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അകാല വൃദ്ധന്മാർ, കുട്ടികളായ വൃദ്ധന്മാർ കൂടി വരികയാണെന്ന് പറഞ്ഞു. കുട്ടികളായ വൃദ്ധന്മാർ അവരിങ്ങനെ നടന്നു പോകുന്നത് കണ്ടാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഇങ്ങനെ ഇളകി 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 ഇങ്ങനെ അങ്ങനെ നൃത്തം ചവിട്ടിക്കൊണ്ടാ പോവുക. അവർ നടക്കുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ ശരീരത്തിന്റെ ഓരോ ഭാഗവും നൃത്തം ചവിട്ടും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇത് ഈ ഒരു കാരണം കൊണ്ടുണ്ടാകുന്ന. അപ്പൊ ശാരീരികമായി വളർച്ച പ്രാപിക്കുന്നു, മാനസിക വളർച്ച പ്രാപിക്കുന്നതിന് മുമ്പ്. അപ്പൊ കുട്ടി എന്ന നിലക്ക് പലരും താലോലിക്കുന്നു, സ്നേഹിക്കുന്നു, തലോടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. കുട്ടി അത് സന്തോഷപൂർവ്വം ആ താലോലവും ആ തലോടലും ഒക്കെ അനുഭവിക്കുന്നു. പക്ഷെ ഈ തലോടുന്നവൻ എങ്ങനെയാണ് തലോടുന്നത്? തലോടുന്നവൻ തലോടുന്നത് ലൈംഗികമായ പ്രചോദനം കാരണമായിട്ടായിരിക്കും. അത് വായിച്ചെടുക്കാൻ ഈ കുട്ടിക്ക് കഴിയുന്നില്ല. ഈ തലോടൽ അതിരുകടന്നു പോവുകയും ആ തലോടൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുകയും ആ തലോട് പിന്നീട് ആ കുട്ടിക്ക് സാധ്യമല്ലാത്ത ലൈംഗിക പ്രക്രിയയിലേക്ക് അടുക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു ബാല പീഡനം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് ഈ രംഗങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തുവാൻ നമ്മുടെ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുന്നില്ല എങ്കിൽ, അതിനവരെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ, അന്യ പുരുഷന്മാരുടെ അടുത്ത് പോകുമ്പോഴേക്ക് തന്നെ ഒരു അകൽച്ച കാണിക്കുവാനുള്ള ഒരു പ്രകൃതം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നില്ല എങ്കിൽ ഗാർഹിക പീഡനങ്ങൾ വളരെ കൂടും, വളരെ കൂടും. അതായത് ഏതോ മൃഗീയ വാസനയുള്ള അച്ഛനും വല്യച്ഛനും ഇളയച്ഛനും എല്ലാ അച്ഛന്മാരും കൂടി ഒരു കുട്ടിയെ പീഡിപ്പിക്കുകയും എന്നിട്ട് ആ കുട്ടിയെ മറ്റുള്ളവർക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന, കച്ചവടത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്ന കഷ്മലന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ ഈ കഷ്മലത്തരം ഒന്നുമില്ലാത്ത സഹോദരനോ അമ്മാവനോ കസിൻ ബ്രദറോ ആയി വരുന്ന കുട്ടികൾ പോലും നമ്മുടെ കുട്ടികളിൽ ലൈംഗികമായി പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള സൂക്ഷ്മത കുറവ് കൊണ്ടാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റ പോയിന്റ് കൂടി പറയാനേ ഇനി സമയമുള്ളൂ, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിലപ്പോ അവസാനിച്ചു പോയി എന്ന് വന്നേക്കാം എന്റെ സമയം. അതെന്താന്ന് വെച്ചാൽ നന്ദി നേരത്തെ പറഞ്ഞതുകൊണ്ട് ആ സമയവും കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം, നമ്മൾ അവരെ വളർത്തുന്നത് മറ്റൊരു കുടുംബത്തിന് ഭാഗമായിട്ടായിരിക്കും. എല്ലാ ധർമ്മശീലങ്ങളും സത്യാസത്യ വിവേചനവും ദൈവബോധവും ഒക്കെ അവരിൽ കൊടുക്കണം. പക്ഷേ അവരെ നമ്മൾ വളർത്തുന്നത് അവരും വന്നിട്ട് ഒരു കുടുംബം സ്ഥാപിക്കാനുള്ളതാണ്. പക്ഷേ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന 2-3 വലിയ വലിയ കാര്യങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരു കാര്യം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. പെൺകുട്ടികൾ ഇന്ന് ധാരാളമായി വിദ്യാഭ്യാസം തുടങ്ങും. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടങ്ങളിൽ 72% 75% പെൺകുട്ടികളാണ് കോളേജിലേക്ക് എത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ നോക്കുമ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക്, പി ജി കഴിഞ്ഞ ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഭർത്താവ് ചിലപ്പോൾ +2 തോറ്റിട്ട് AC നന്നാക്കാനോ അല്ലെങ്കിൽ മൊബൈൽ നന്നാക്കാനോ പോകുന്ന ഒരു പുരുഷനെയാണ് എന്നത് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു വലിയ ഫതോഹുൽ മൊയ്യിലൊക്കെ പറയുന്നുണ്ട് ഒരു കുഫുവിനെ കുറിച്ച്, പുരുഷൻ എപ്പോഴും ലേശമൊന്ന് മുകളിൽ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. ഫതോഹുൽ മൊയ്യിൽ പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് നല്ലതൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോ
പെൺകുട്ടികൾ വളരെ കൂടുതൽ വിദ്യാഭ്യാസം നടന്നു. അതുകൊണ്ട് എന്നാ പെൺകുട്ടികൾ പഠിക്കുന്ന അവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? നിൽക്കട്ടെ എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒരുപാട് 100 ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ കിട്ടാൻ അവർ പഠിക്കുക തന്നെയാണ്. പക്ഷേ ഈ പഠിപ്പിക്കുമ്പോഴൊക്കെ തന്നെ മറ്റൊരു കാര്യവും കൂടി അവളെ പഠിപ്പിക്കണം. ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ ഭർത്താവിനോടും ഭർത്താവിന്റെ മാതാവിനോടും പിതാവിനോടും എങ്ങനെ പെരുമാറണം, തന്റെ പൊസിഷൻ എന്തായിരിക്കും അവിടെ എന്നുകൂടി അനുഭവത്തിലൂടെ അവളെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. സ്കൂളിൽ ചെന്നാൽ സ്റ്റുഡൻറ്റ് സെന്റേർഡാണ് വിദ്യാഭ്യാസം. കുട്ടിയാണ് കേന്ദ്രം. അധ്യാപകന്മാരെ പഠിപ്പിക്കുന്നത് കുട്ടിയാണ് കേന്ദ്രം. നീ അവിടെ ചെന്നിട്ട് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ മതി, സെന്ററാണ്. ആയിക്കോട്ടെ, നല്ലൊരു വിദ്യാഭ്യാസ രീതിയാണ്, നമുക്കതിനോട് വിയോജിപ്പില്ല. അത് വികസിപ്പിച്ചെടുക്കണം, കുട്ടിയുടെ സർവ്വസാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. പക്ഷെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ കുട്ടി വരുന്ന ദിവസം, ഹോസ്റ്റലിൽ നിന്ന് വരുന്ന ദിവസം പറയാണ് ഇന്ന് മുരിങ്ങാക്കോല ആയിക്കോട്ടെ. കാരണം എന്താന്ന് വെച്ചാൽ ഓക്ക് ഇഷ്ടം മുരിങ്ങാക്കോല. ഇന്ന് ചാള ആയിക്കോട്ടെ, കാരണം അവൾക്ക് ഇഷ്ടം ചാളയാണ്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൾക്കാണ്, അവളുടെ ഇഷ്ടാനുസരണം ആ വീട് ഒരുക്കിയത് തന്നെ. അടുക്കളയും സിറ്റ് ഔട്ടും റൂമും ഒക്കെ അവളെ റൂമിൽ ചെന്ന് നോക്കിയാൽ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അവളുടെ താല്പര്യ പ്രകാരമാണ് അവളെ കോഴ്സിൽ ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ ആ കോഴ്സ് പൂർത്തീകരിക്കാൻ ആവശ്യമാകുന്ന സ്വഭാവത്തിൽ അങ്ങോട്ട് മാറ്റാൻ തന്നെ, നമ്മുടെ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റാൻ നമ്മൾ സന്നദ്ധരാണ് എന്നുള്ള ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും അവൾ തന്നെയാണ് സെന്റർ. അപ്പൊ അവൾ വിചാരിക്കുന്നത് സ്കൂളിലും ഞാൻ തന്നെ സെന്റർ, വീട്ടിലും ഞാൻ തന്നെ സെന്റർ, എനിക്ക് ചുറ്റുമാണ് ഈ ലോകം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയാണ് മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയക്കപ്പെടുന്നത്. അവിടെ ചെന്നാലും ഇവൾ വിചാരിക്കുന്നത് എനിക്ക് ചുറ്റും തന്നെ ലോകം കറങ്ങണം എന്നാണ്. അങ്ങനെ കറങ്ങാൻ മാത്രമുള്ള ഒരു പാകത നമ്മുടെ സമൂഹം എത്തിയിട്ടില്ല എന്നതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകും. എനിക്കിപ്പോ ഈ അടുത്ത പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടതായി വന്നു. 3 വർഷം പ്രണയിച്ചിട്ടാണ് അവർ കല്യാണം കഴിച്ചത്. 3 വർഷം പ്രണയിച്ച്, പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവർ തെറ്റി. ആ പ്രണയം കല്യാണത്തിലേക്ക് പോകുന്നതിന് രക്ഷിതാക്കൾ എതിരായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞു, ഈവനെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറൊരാളെയും കല്യാണം കഴിക്കും. ഒരാഴ്ച അവർ ജീവിച്ചപ്പോ പിന്നെ അവള് പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ ഏത് പുരുഷനായാലും മതി, ഈ ആളെ മാത്രം വേണ്ട. ഭയങ്കരമായ ഒരു യോജിപ്പാണ് സംസാരത്തിൽ. എന്താ കാരണം? പ്രണയിക്കാനുള്ള പ്രോത്സാഹനമുണ്ട്, പക്ഷേ ദാമ്പത്യ ബന്ധം ശരിയായി കൊണ്ടുപോകാനുള്ള ഒരു എഡ്യൂക്കേഷനും എവിടെയും വെച്ച് ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ സമുദായത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നമായിട്ട് നമ്മൾ വിലയിരുത്തപ്പെടണം. ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ, ആൺകുട്ടികളെ വളർത്തുമ്പോഴും പെൺകുട്ടികളെ വളർത്തുമ്പോഴും ഒരു കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് എന്ന ഒരു ബോധം അവരിൽ നമ്മുടെ ഇടപഴകലിലൂടെയും നമ്മളിൽ നിന്നുള്ള മാതൃകയിലൂടെയും അവളെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം വരാനിരിക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. കുടുംബമാണ് ഏറ്റവും പ്രധാനം. കുടുംബത്തിലൂടെയാണ് നമ്മുടെ പൈതൃകവും നമ്മുടെ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നത്. കുടുംബത്തിലൂടെയാണ് മാനസികമായ ഐക്യം ഉണ്ടാകുന്നത്. ആ കുടുംബം ഉണ്ടാകണമെങ്കിൽ സദാചാരം ഭദ്രമായിരിക്കണം. സദാചാരം ഭദ്രമായിരിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും നമ്മുടെ കുട്ടികളിൽ നമ്മൾ കുത്തിവെച്ചിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാവിധി നമ്മുടെ കുട്ടികളെ വളർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. والسلام والحمد لله رب العالمين. السلام عليكم.